വന്നാ പറയാം സാർ, ചിലപ്പോ ഉടനെ മടങ്ങും. പറയാം സാർ. കലക്ടറാണ്, മീറ്റിംഗിന് വരില്ല. ജയദേവൻ സാറിന് ഊണ് അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആയിക്കോട്ടെ. ജയദേവൻ സാർ എത്തിയോ? ആ എത്തും. അയ്യോ, ഞങ്ങൾ എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. ഒരു നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് അനൗൺസ് ചെയ്ത് ജയദേവൻ സാറിന് ഉടനെ മടങ്ങാം. 5 മിനിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സാർ. 650 രൂപ ടാക്സിക്ക് മുടക്കിയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു 100 ആളെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചിട്ടാ അദ്ദേഹം സമ്മതിച്ചു തന്നെ. ഇതിനിടെ നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്. അല്ല, ഇങ്ങനൊരു കലാസമിതി എന്നെ ഉണ്ടായത്? കുറച്ചു കാലമായിട്ട് ഇവിടെ ഉണ്ട്. കാശുകാരുടെ ഇടപാടല്ലാത്തത് കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അയാൾ സമയത്തിനൊന്നും വരില്ലെന്നേ, നമ്മൾ കാത്തുകെട്ടി നിൽക്കേണ്ടി വരും. ഞാനൊരു 10 മിനിറ്റ് കൂടുതൽ സംസാരിക്കില്ല കേട്ടോ. നമ്മളൊരു നിമിത്തം പോലെ ഇരുന്ന് കൊടുത്തേച്ചാ മതി. ജയദേവനുള്ള മീറ്റിംഗിൽ ആര് ഘോരം പ്രസംഗിച്ചാലും വേശില്ല. അയാൾക്ക് അതിനൊരു ടെക്നിക് ഉണ്ടാവും. ജ്ഞാനപീഠം അടിച്ചെടുത്തതിലും എന്തെങ്കിലും ടെക്നിക് ഉണ്ടാവും. എന്ത് ടെക്നിക്ക്? മറ്റു ഭാഷക്കാരുടെ മുമ്പ് വലുതായത് നമ്മളൊക്കെയാ. മലയാളം, മലയാളികൾ. ആദിശങ്കറിന് ശേഷം പെരിയാറിന്റെ തീരത്ത് നിന്ന് മറ്റൊരു മലയാളി ഇന്ത്യ കീഴടക്കിയെന്ന അഴീക്കോടന്റെ പ്രസംഗം വായിച്ചില്ലേ? ആ വന്നു, അകത്തോട്ടിരിക്കാം. സാരമില്ല, അധ്യക്ഷനും പ്രാസംഗികനും താമസിച്ചു എന്നുള്ള പരാതി വേണ്ടാന്ന് വെച്ചിട്ടാ ഞങ്ങൾ നേരത്തെ വന്നത്. ആ 3 മണിക്ക് പുറപ്പെട്ടിരിക്കുന്ന, ഇപ്പോഴെത്തും. ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഹലോ, ഹലോ, ഒന്നും മനസ്സിലാകുന്നില്ല. എന്ത്, കുറച്ച് ഉറക്കെ പറയൂ. മാന്യ മഹാജനങ്ങളെ, അപ്രതീക്ഷിതമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ പെട്ടെന്ന് അസുഖം തോന്നിയ ഇന്നത്തെ വിശിഷ്ടാതിഥി ജയദേവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നതായ സന്ദേശം ഇപ്പോൾ കിട്ടി. സാംസ്കാരിക കേരളത്തിന്റെ കണ്ണിലുണ്ണിയായ അദ്ദേഹത്തിന്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. എറണാകുളം വിടുമ്പോൾ ചെറിയ നെഞ്ചുവേദന, പക്ഷെ സാരമില്ല എന്ന് പറഞ്ഞു. വഴിക്ക് വെച്ച് ഒരു കാപ്പ് കുടിക്കാൻ കയറിയപ്പോൾ പെട്ടെന്ന് ബോധംകെട്ട് വീണു. ഹാർട്ട് അറ്റാക്ക് തന്നെ. പക്ഷേ കാഞ്ഞു പോവുകയാണെങ്കിൽ ഇപ്പോഴാ ജയദേവന് പറ്റിയ സമയം. പ്രശസ്തിയുടെ ഉച്ചത്തിൽ. ഓൾ ഇന്ത്യ ന്യൂസ് ആവില്ലേ? അല്ലെ, താൻ ആയുഷ്കാലം മുഴുവൻ നിന്നും കുത്തിക്കുറിച്ചാലും കവിയാവരുടെ മനസ്സെന്നാണോ ആദ്യം? ജയദേവൻ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്ന മലയാളത്തിനാ നേട്ടം. എല്ലാരും പുറത്ത് നിന്നാ മതി. പത്രക്കാരെ വിളിച്ച് പറയണ്ടേ, ഇത് ന്യൂസ് അല്ലേ? മെസ്സേജിന് അറിയിക്കണ്ടേ? അത് വേണോ? മേനോൻ മാഷ് വരട്ടെ, ചിലപ്പോ മാഷ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. മേനോൻ മാഷ് കോട്ടയത്ത് നിന്ന് 5 വിട്ടിരിക്കണു, ഇപ്പോഴെത്തും. എവിടുന്ന ഒന്ന് ഫോൺ ചെയ്യ. നിങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കൂ, ഇതൊരു സീരിയസ് കേസാണ്. ഹലോ, ഹലോ, പി ടി ഐ. ഞാൻ വി പി മേനോൻ. ജയദേവൻ എങ്ങനെയുണ്ട്? ഇത് ഫസ്റ്റ് അറ്റാക്ക് ആവാൻ ന്യായമില്ല. 2 തവണയെങ്കിലും മുമ്പ് വന്നിട്ടുണ്ടാവണം, ശ്രദ്ധിച്ചു കാണില്ല. മേബി, പക്ഷേ കിടപ്പായിട്ടില്ല ഒരിക്കലും. ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും. 2-3 ഇടത്ത് ബ്ലോക്ക് ഉണ്ട്. ട്രസ്റ്റ് ആണ് പ്രധാനം, അബ്സല്യൂട്ട് ട്രസ്റ്റ്. ബന്ധുക്കളും ആരാധകരും തിക്കി കയറി ശല്യം ചെയ്യാതിരിക്കണം. അത് മേനോൻ മാഷേനെ ശ്രദ്ധിച്ചാൽ മതി. ഞാനുണ്ടാവും ഇവിടെ. പേഷ്യന്റിന്റെ അടുത്ത് നോ ബഡി ഷുഡ് ഗോ. മിസ്സിസ് വേണമെങ്കിൽ കൂടെ നിന്നോട്ടെ. യുവർ മിസ്സിസ് പുള്ളിയുടെ സിസ്റ്റർ ആണല്ലേ? അല്ല, എന്റെ സഹോദരിയാണ് ജയദേവന്റെ ഭാര്യ. എന്തോ കണക്ഷൻ ഉണ്ടെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. നത്തിങ് ടു വറി, ലെറ്റ് സീ.
ഡോക്ടർ, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രൊഫസേഴ്സിനെ വിളിക്കണമെങ്കിൽ ഞാൻ ഹെൽത്ത് മിനിസ്റ്ററോട് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ വേണ്ട, വേണമെങ്കിൽ ഞാൻ പറയാം. ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും ആങ്സൈറ്റി ഉണ്ടാവും. ഐ നോ. ഒരു ബന്ധുവിന്റെ വേവലാതിയല്ല ഡോക്ടർ, അയാൾ അക്ഷരമറിയാവുന്നവർക്കൊക്കെ ഉത്കണ്ഠ ഉണ്ടാവും. ഹിസ് ലൈഫ് ഈസ് പ്രഷ്യസ് ടു ഓൾ ഓഫ് us. ഐ നോ, ഐ നോ. ഒരു മഞ്ഞുത്തുള്ളിയിൽ നീലവാനം, ഒരു കുഞ്ഞു പൂവിൽ ഒരു വസന്തം, ഒരു പുഞ്ചിരിയിൽ ഹൃദയത്തിൻ ആഴത്തിൽ ഉണരും ആഹ്ലാദത്തിൻ ജലതരംഗം. നിറുകയിൽ ചാർത്തിയ കുങ്കുമമോ, അരുണോദയത്തിൻ്റെ പൊൻതിടമ്പോ, ഇളകും നിൻമിഴികളിലിരു നീല മത്സ്യങ്ങൾ ചുരുൾ മൂടി ചാർത്തിലോ. ശ്യാമയാമിനി, ഒരു മഞ്ഞുത്തുള്ളിയിൽ നീലവാനം, ഒരു കുഞ്ഞു പൂവിൽ ഒരു വസന്തം. കവിളിന ചാത്തിയ കണ്ണുനീരോ, കരളിലെ കാവ്യത്തിൻ പൊന്നിപിയോ, ഇടനെഞ്ചിൻ മധുരമം കുടിതാളം കേൾക്കവേ ഇവിടെ നിൻ കൂട്ടിലേ മൈന പാടിയോ. ഒരു മഞ്ഞുത്തുള്ളിയിൽ നീലവാനം, ഒരു കുഞ്ഞു പൂവിൽ ഒരു വസന്തം, ഒരു പുഞ്ചിരിയിൽ ഹൃദയത്തിൻ ആഴത്തിൽ ഉണരും ആഹ്ലാദത്തിൻ ജലതരംഗം. ഒരാൾ ചേട്ടനെയും കാത്ത് ഇത്ര നേരം ഇരുന്നു, ഇപ്പോഴാ പോയത്. സാഹിത്യമായിരിക്കണം. പേര് പറഞ്ഞത് കെ പി മാറഞ്ചേരി എന്നോ മറ്റോ ആണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മാറണം. എന്നാ പ്രസംഗം ഇല്ലാത്തത്? ഉഗ്ര ബോറെന്ന് പറയും, വിളിച്ചാൽ ഏൽക്കുകയും ചെയ്യും. ഇതൊരു വായനശാല വാർഷികം, പിള്ളേരുടെ ഇടപാടാ. ഒരു പയ്യൻ കൊള്ളാവുന്നൊരു കവിത അവതരിപ്പിച്ചു. ആരെങ്കിലും വിളിച്ചിരുന്നോ? കോട്ടയത്തു നിന്നൊരു ട്രങ്ക് ഉണ്ടായിരുന്നു, ബി പി ഇല്ലെന്ന് പറഞ്ഞപ്പോ ക്യാൻസൽ ചെയ്തു. പരിശുദ്ധകാരാവും. കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ എനിക്ക് കുറച്ച് പണിയുണ്ട്, ഒരു യാത്ര പോണം. പ്രസംഗം? പ്രസംഗം, ഡിസ്കഷൻ, കമ്മിറ്റി മീറ്റിംഗ്, അക്കാദമി, അങ്ങനെ പലതും. മലയ്ക്ക് പോയാൽ കൃഷ്ണനേരെ കാണാനില്ലല്ലോ. ഇന്ന് വരേണ്ടതാണ്. ചായ വേണോ? വേണ്ട. ഡിസ്കഷൻ എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറയണം. ചേട്ടൻ നാട് മുഴുവൻ ഓടി നടന്ന് സാഹിത്യം നന്നാക്കണോ? ഇവിടെ വെച്ചോ. നന്നായി. ഒക്കെ മാനം മര്യാദയായി അഗാധ വിഷയങ്ങൾ വെച്ച് തുടങ്ങും. വലിയ ഗൗരവം, തർക്കം, പിന്നെ ചിലപ്പോ കള്ളുവെള്ളങ്ങൾ വരും. അപ്പോൾ അറിയാതെ ചിലർക്ക് ശുദ്ധ സംസ്കൃതം വരും. ഇവിടെ വെച്ച് വേണ്ട, നീ ഉള്ളിടത്തോളം കാലം. നിന്നെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു പൊടി പൂരം ഉണ്ടാവും. എല്ലാ കിരാതന്മാരും ഇവിടെ ആയിരിക്കും വിഹാരം. അപ്പൊ ചേട്ടനെ റിയൽ ഫോമിൽ എനിക്കൊന്ന് കാണാലോ. കെട്ടാൻ വരുന്ന കക്ഷി ആരായാലും എന്റെ നമ്പർ വൺ കണ്ടീഷൻ, ഞാൻ സ്ഥിര താമസം ഇവിടെ. നമ്പർ ടു, പുതിയ ഉദ്യോഗം സ്വീകരിക്കുമ്പോൾ പഴയ ഉദ്യോഗം ചേട്ടന്റെ സെക്രട്ടറി സ്ഥാനം പാർട്ട് ടൈമായി തുടരുന്നു. പോയി കഞ്ഞെടുത്ത് വയ്ക്ക്. സാറിന്റെ അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന് ധരിക്കരുത്, പക്ഷേ ഇനിയും ഒരു ഫുൾ ടൈം ജോലി ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് വയ്യ. സാറിനെ നിർബന്ധിക്കരുത്.
പുതിയ ഓഫ്സെറ്റ് പ്രസ് വരുമ്പോ ആഴ്ചപ്പതിപ്പ് അതിലാവും. കംപ്ലീറ്റ് ആയിട്ടൊരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം. എഡിറ്ററായിട്ട് ഫുൾ ടൈം ഇരിക്കണ്ട, ദിവസം ഒരു 2 മണിക്കൂർ സ്റ്റാഫിന് ഐഡിയാസ് ഒക്കെ കൊടുത്താൽ മതി, അവർക്കൊരു ഗൈഡൻസും ആവും. വേണ്ട സാർ, ശമ്പളം പറ്റാതെ തന്നെ പുറത്തു നിന്ന് ഞാൻ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യാം. വീക്കിലി ഇനിയും നന്നാവണമെന്നത് എന്റെയും കൂടി ആവശ്യമാണല്ലോ. കുമാർജിക്ക് ഒരു സെറ്റ് പഴയ എഴുത്തുകാരുണ്ട്, സ്ഥിരം അവരുടെ കഥകൾ കവിതകൾ. പുതിയൊരു തലമുറ വളരുന്നുണ്ട്, അത് കാണുന്നില്ല എന്ന ഒറ്റ ആക്ഷേപമേ എനിക്കുള്ളൂ. കാലത്തിനനുസരിച്ച് നീങ്ങണം എന്നൊരു പോളിസി അഡോപ്റ്റ് ചെയ്യാൻ മാനേജിംഗ് എഡിറ്റർ എന്നുള്ള നിലയിൽ സാർ പുള്ളിയോടൊന്ന് പറയണം. ആരാ? ഏതോ ഒരു ജയദേവൻ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരക്കിലാണ്, പിന്നെ വരാൻ പറയട്ടെ. അല്ല, ഇതാ ഞാൻ പോവായി. ഭാരതി, നിന്റെ ഏട്ടൻ നന്നാവില്ല. 2000 രൂപ ശമ്പളം ഒരു കാറും കൊടുക്കാമെന്ന് പറഞ്ഞു. വേണ്ടത്രേ, ഓഫീസിൽ പിടിച്ച് കെട്ടിയിടണം സർ. വരട്ടെ ഭാരതി. ഞാൻ മനസ്സിലായി, വരൂ. ജന്മദേശത്തിന്റെ ഓഫീസിൽ ഒരു ഇന്റർവ്യൂവിന് വന്നതാ. അതിന് വന്നപ്പോ സാറിനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. കഴിഞ്ഞ ഇന്റർവ്യൂ ഇല്ല, വൈകുന്നേരം 3 മണിക്ക്. എന്താ ജോലി? പ്രൂഫിലാണ്. അവര് കുറച്ച് സബ് എഡിറ്റേഴ്സ് എടുത്ത് ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അതിന് ഡിഗ്രിക്കാരെ വേണമെന്നായിരുന്നു പരസ്യം. ഇതിലൊക്കെയും കവിതയാണോ? അല്ല, 5-6 ചെറുകഥകളും ഉണ്ട്, ഒരു ചെറിയ നോവലും. സവ്യസാചിയാവാനാണോ ഭാവം? ചെറുകഥയാണോ കവിതയാണോ നോവലാണോ ഏതാ വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കണം. ഏതെങ്കിലും ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കണം, അതിൽ ഉറച്ചു നിന്ന് വർക്ക് ചെയ്യണം. സാഹിത്യത്തിലും സ്പെഷ്യലൈസേഷന്റെ കാലമാണ്. വായിക്കാറുണ്ടോ? കുറച്ചൊക്കെ. ക്ലാസിക്സ് മുതൽ വായിച്ചു തുടങ്ങണം. വായനയിലും ഉണ്ട് ഒരു സ്പെഷ്യലൈസേഷൻ. പുറത്തു വന്ന എല്ലാ നല്ല പുസ്തകങ്ങളും വായിച്ചു തുടങ്ങാൻ ഒരു മനുഷ്യായുസ് പോരാ. ഒരു ഏരിയ തിരഞ്ഞെടുത്ത് വായിച്ചു തുടങ്ങണം. വലതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഇല്ല സർ, ഇതുവരെ ഒന്നും അയച്ചു നോക്കിയിട്ടില്ല. പുതിയ പേരുകൾ കണ്ടാല് ചവറ്റുകൊട്ടയിലിടുമെന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഒരു ധൈര്യം വന്നിട്ടില്ല. കുറെ ഇമേജസ് കൂട്ടി ഘടിപ്പിച്ചതുകൊണ്ട് കവിതയാവില്ല. ആ സമ്മേളനത്തിലെ കവിത ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. കണ്ടന്റ് വേണം. നെരൂദയുടെ കവിതകൾ നോക്കിയിട്ടുണ്ടോ? ഊ സർ. സാഹിത്യം മതി, പഠിപ്പ് വേണ്ട എന്ന് വിചാരിച്ചാണോ കോളേജ് വിട്ടത്? അല്ല സർ, കഴിവുണ്ടായിരുന്നില്ല. വീട്ടിലാരൊക്കെയുണ്ട്? അങ്ങനെ ആരുമില്ല. അച്ഛൻ കുട്ടിക്കാലത്തെ മരിച്ചു, എനിക്ക് കണ്ട ഓർമ്മയില്ല. അമ്മ കഴിഞ്ഞ കൊല്ലത്തിൽ. ആ, ചായ കുടിക്കും. ഞാൻ നോക്കാം ഇതൊക്കെ, പിന്നീട് എപ്പോഴെങ്കിലും വരൂ. ഇതൊന്ന് നോക്കണം. സാറിന് സൗകര്യം ഉണ്ടാകുമ്പോൾ മതി, ഞാൻ വന്ന് ശല്യപ്പെടുത്തില്ല. അഡ്രസ്സ് എഴുതി ഒരു കാർഡ് വെച്ചിട്ടുണ്ട്, ഒരു വരി കുറിച്ച് അയച്ചാൽ മതി, ഞാൻ വന്നോളാം. ഞാൻ വരട്ടെ സർ. അയാളെ സാഹിത്യം പഠിപ്പിക്കാൻ ഒരു സ്റ്റഡി ക്ലാസ് തുടങ്ങുമോ എന്നായിരുന്നു ഭയം. ഭ്രാന്ത് എത്ര ഡിഗ്രി ആയിട്ടുണ്ട് കക്ഷിക്ക്? ചേട്ടൻ ഇതൊക്കെ എന്തിനാ വാങ്ങിവെക്കുന്നത്? നിവർത്തിയില്ല കുട്ടി, അതൊരു ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. ഒരുപാട് ചാരം ചികഞ്ഞാൽ ചിലപ്പോൾ ഒരു തീപ്പൊരി കണ്ടേക്കാമെന്ന് പ്രൊഫസർ നമ്പ്യാർ പറയാറുണ്ടായിരുന്നു. കക്ഷി ഭയങ്കര നെർവസ് ആയിരുന്നു. ആവും. പ്രൊഫസർ നമ്പ്യാരുടെ അടുത്ത് ഒരു ലേഖനം കാണിക്കാൻ ഞാൻ ആദ്യം ചെയ്യുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നെർവസ് ആവണം, സാഹിത്യം പിള്ളേരുകളിയല്ല. വർഗീസർ പറഞ്ഞ ഉദ്യോഗം ഏൽക്കുന്നില്ലേ? ശമ്പളക്കാരനാവാൻ വയ്യാത്തത് കൊണ്ടാണ് പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ചത്. എനിക്കിനി വയസ്സുകാലത്ത് ഒരു ഉദ്യോഗം. നേരെയാവില്ല. കുളിക്കുന്നില്ലേ? Thank you.
ആ കുമാർജി, ഉറക്കമായോ? സോറി, ഒരു പയ്യൻ കൊണ്ടുവന്ന ഫസ്റ്റ് നോവൽ വായിച്ചു, അസലായിട്ടുണ്ട്. ഫസ്റ്റ് റേറ്റ് ടാലന്റ്. ഞാൻ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് കണ്ട ഏറ്റവും വലിയ വാഗ്ദാനം. ഒരു കുറിപ്പോടുകൂടി ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. ആ പിന്നെ നിങ്ങളുടെ പ്രൂഫ് റീഡേഴ്സിന്റെ സെലക്ഷൻ കഴിഞ്ഞോ? ഒന്നുമില്ല, ഈ പയ്യനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജയദേവൻ. ആ ആ ഞാൻ വർഗീസ് സാറിനെ ഒന്ന് വിളിക്കാം. എനിക്ക് ഇപ്പോഴൊന്നും ഉറക്കം വരില്ല. ആ ഓക്കെ. എന്താ? ഒന്നുമില്ല, ആ പയ്യന്റെ ടാലന്റ് സൂപ്പർ. ഞാൻ ഇപ്പൊ തന്നെ എഡിറ്റർ കുമാർജി വിളിച്ച് പറഞ്ഞു. പാതിരിക്ക് ആളുകളെ വിളിച്ച് ശല്യപ്പെടുത്തണോ? വെറുതെ അല്ല ചേട്ടൻ ഇത്തിരി വട്ടാണെന്ന് നാട്ടുകാർ പറയുന്നത്. ബുദ്ധിയുള്ളവർക്കൊക്കെ ശകലം ഭ്രാന്തുണ്ടാവും. നീ പോയി കിടന്നോളൂ, ഞാനിനി കിടന്നാലും ഉറക്കം വരില്ല. ഫാന്റാസ്റ്റിക്. എന്നോടുകൂടി ലോകം അവസാനിച്ചു എന്ന ധാരണ പഴയ തലമുറ തിരുത്തണം. ധാരാളം വാഗ്ദാനങ്ങൾ നമുക്ക് ചുറ്റും നിഷ്പക്ഷമതികൾക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, ഇപ്പോൾ ജന്മദേശത്തിൽ തുടർച്ചയായി വരുന്ന തണുത്ത സൂര്യൻ എന്ന നോവലിന്റെ കർത്താവായ ജയദേവൻ സമീപകാലത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച വാഗ്ദാനമാണെന്ന് ഞാൻ പറയും. ചേട്ടൻ നല്ലത് പറഞ്ഞപ്പോ പിന്നെ ആളുകൾ തമ്മിൽ മത്സരമാണ്. ജയദേവനെ പുകഴ്ത്താൻ പയ്യൻ മിടുക്കനാ, നന്നാവും. ടാക്സി വന്നല്ലോ. കൃഷ്ണാരെ, ഇതാ വന്നു. ഞാൻ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച മടങ്ങും. അതിനിടയ്ക്ക് എവിടെ നിന്നും വിളിക്കാം. നിനക്ക് വേറെ എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ? കറാൾക്കടയിൽ നിന്ന് മുണ്ടും വേഷ്ടിയും, അത് ഞാൻ മറക്കില്ല. അത് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ചുമ്മാ നിന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താവല്ലേ, അതിനൊക്കെ സമയം ഞാൻ ഉണ്ടായിക്കോളാം. വർഗീസ് സാറിനെ വീട്ടിൽ ചെന്ന് കണ്ടു. അടുത്ത മാസം മുതൽ എഡിറ്റോറിയൽ ഡെസ്കിൽ ഇരുന്നോളാൻ പറഞ്ഞു. ട്രെയിനിയെ അത് നന്നായി. ഞാൻ ഈ ഡേ എക്സ്പ്രസ് പോകുന്നു. എന്തായത്? നോവലിന്റെ പ്രതിഫലം തന്നു. ഞാൻ പ്രതീക്ഷിച്ചതല്ല. സ്റ്റാഫിൽ പെട്ടവരാകുമ്പോ സാധാരണ കുറവായിരിക്കും. അത് പതിവാണ് പത്രങ്ങളിൽ. തുടക്കത്തിൽ കിട്ടിയത് വാങ്ങി മിണ്ടാതിരിക്കണം. കുറഞ്ഞു പോയതിനല്ല. ഞാൻ ഇത് ചേട്ടൻ വെച്ചാ മതി. എഴുതിയിട്ട് എനിക്ക് വല്ലതും കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. ഇത് ചേട്ടന് നിവേദ്യമെന്നോ ഗുരുദക്ഷിണെന്നോ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. കാശ് ആവശ്യമാണ്, അലങ്കാരമല്ല. കിടന്നില്ലേ? വെറുതെ ഉറക്കം കളയണ്ട, സെഡേഷനിലാണ്. ഒരു 3 മണിക്കൂർ കഴിയും ഉണരാൻ. ജയദേവൻ ഏത് റൂമിലാണ്? ICU സെക്കൻഡ് ഫ്ലോർ. വിസിറ്റേഴ്സിനെ അലോ ചെയ്യുന്നില്ല. പേഷ്യന്റിന് എങ്ങനെയുണ്ട് സിസ്റ്റർ? ഉറക്കി കിടത്തിയിരിക്കുകയാണ്. മിസ്സിസ് ആണോ? അല്ല, ഞാൻ. വിസിറ്റേഴ്സ് പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിവരം അറിയാനാണെങ്കിൽ പുള്ളിയുടെ ബ്രദറിലോ അവിടെ എവിടെയെങ്കിലും കാണും. നിങ്ങൾ എവിടുന്നാ? ഭാഗ്യം, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നാൾ വളരെ മോശമാണ്. ഡോക്ടറെ ഞാൻ സമ്മതിച്ചു പോയി. വെരി എഫിഷ്യന്റ്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വരട്ടെ. രാവിലെ എല്ലാവരോടും താങ്ക്. കുടുംബക്കാരെല്ലാം ഫോൺ വിളിച്ച് പറയാം.
ആൺകുട്ടിയാണ്, ബാക്കി പേഷ്യൻസ് ഒക്കെ രാവിലെ കൊടുത്തോളാം. 3.5 കിലോ വെയിറ്റ്, ഹെൽത്തി ബോയ്. ആദ്യമായിട്ട് കഥ എഴുതിയതിന് പ്രതിഫലം കിട്ടി. ഇപ്പൊ എന്നെ കണ്ട മഹാധനികനാണെന്ന് തോന്നുന്നില്ലേ? 4 ആഴ്ചത്തേക്ക് 200 രൂപ. 4 ചോക്ലേറ്റ് വാങ്ങി തന്നെ ഒഴിവാകാൻ നോക്കണ്ട. പറഞ്ഞോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഏതെങ്കിലും വലിയ ഹോട്ടലിൽ പോയി 2 ആക്കും ഡിന്നർ ഓർഡർ ചെയ്യും. ദേഹനെ കേറുന്ന ഒരു സിനിമയും കാണും. ഞാൻ റെഡി. അയ്യോ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞാണ്. കിട്ടിയ കാശ് ഉടനെ പൊടിച്ചു കളയണ്ട. സത്യത്തിൽ കിട്ടിയ കാശ് മുഴുവൻ ബി പി സാറിന് കൊടുക്കാനാണ് തോന്നിയത്. ഒരു കാണിക്ക പോലെ. അദ്ദേഹം കാരണമാണ് ഇത് അച്ചടിച്ചു വന്നത്. പക്ഷെ വാങ്ങിയില്ല. ഗീതയ്ക്ക് എന്ത് വേണം? കൽപ്പിച്ചോളൂ. ധാരാളം പണം കിട്ടാൻ തുടങ്ങുമ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞോളാം. കഷ്ടപ്പെട്ട് എഴുതുണ്ടാക്കിയ കാശാണെന്ന് ഓർമ്മിച്ചോളണം. കമ്പനിന്ന് പിരിയുമ്പോ കിട്ടി 22,000 6 മാസം കൊണ്ട് ഒരാൾ തവിടുപൊടിയാക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛൻ ആണുങ്ങളെല്ലാം അങ്ങനെയാണ്. ആ ഗുരുനാഥൻ ദനിയത്തിക്ക് കാര്യമായി വല്ലതും വാങ്ങിക്കൊടുക്കണം. വേണ്ടേ? സംസാരിക്കാൻ തന്നെ എനിക്ക് ഭയമാണ്. പിന്നെയല്ലേ സമ്മാനം കൊടുക്കല്. അതിസുന്ദരിമാരെ ഭയപ്പെടണം. ഒരു ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചുണ്ടോ? ഞാനും ഒന്ന് കാണട്ടെ. സൗന്ദര്യമല്ല, ഒരു ഒരു വല്ലാത്ത, നിന്നോട് ഇത് പറഞ്ഞു പോയതേ അബദ്ധമായി. ആളുകളെ മുഴുവൻ വിറപ്പിക്കുന്ന വി പി സാറിനെ ഇവള് മെരുക്കി പാവമാക്കുന്നത് കണ്ടാൽ അന്തം വിട്ടു. സത്യം പറയൂ, ആദ്യം കണ്ടപ്പോഴേ തോന്നിയ പ്രേമം. നിനക്ക് വേറെ വല്ല അറിയാണ്ടേ ചോദിക്കും? ഒരു സ്വകാര്യം പറഞ്ഞതിന്റെ ഗതികേട്. കളിയാക്കാനല്ല, അറിയാൻ ചോദിക്കുകയാണ്, വെറുതെ ഒരു രസത്തിന്. വി പി സാർ ഇല്ലാത്തപ്പോ 2-3 തവണ പുസ്തകങ്ങൾ എടുക്കാൻ പോയി. അന്ന് ചായ വെറുതെ സംസാരിച്ചിരുന്നു. ആദ്യം ബഹുമാൻ, പിന്നെ ഒറ്റക്കഴിയുന്ന അവളെ ഓർത്ത് അല്പം സാധാ, പിന്നെ പിന്നെ വാടക വീട്ടിൽ താമസം തുടങ്ങുമ്പോഴേ ഞാൻ ക്രോസ് വിസ്താരം നടത്തേണ്ടതായിരുന്നു. ഹൃദയം പണയം കൊടുത്തു വന്ന കക്ഷിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ജന്മിയോട് പറഞ്ഞ് താക്കോൽ തിരിച്ചു വാങ്ങിച്ചേന്. കഥയെത്തുകാരന്റെ ഭാഷയിൽ ഭാരതി ഒന്ന് വർണ്ണിക്കൂ, കേൾക്കട്ടെ. അല്പം സാഹിത്യത്തിൽ പറഞ്ഞാൽ ഒരു കാശിത്തുമ്പയുടെ ഭംഗി, ലാളിത്യ. അപ്പോൾ ആര്യപുത്ര, കഥാകാര, അയൽക്കാരിയായ ഈ ഭാഗ്യഹീനിയോ? ആശ്രമവാടത്തെ അസ്വസ്ഥമാക്കാൻ വന്ന ശുഭാംഗി നീയോ? നീ ഉദയരശ്മി കാത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂവാണ്. ഉപമയ്ക്ക് ശാഖകാലം പഴക്കച്ചവയുണ്ട്, സാരമില്ല. ഈശ്വര, പെണ്ണ് കാണാൻ വന്ന് 20 പവനും വർക്ക്ഷോപ്പിടാൻ 10,000 ചോദിച്ച ആ തന്തിയോട് ഒന്ന് വിളിച്ചു പറയാമോ സൂര്യകാന്തിപ്പൂവിന് വില പറയരുതെന്ന്? ധൈര്യം എടുക്കുന്ന കേട്ടോ, പഴയ നാടകമാണ്, കൊള്ളില്ല. ഇത് മതി, ആണുങ്ങൾ കുറവാ, പെണ്ണുങ്ങളെ അഭിനയിക്കുന്നത് വെഡുബ്ലിസിയിൽ. നീയും? അയ്യോ അച്ഛൻ കേക്കണ്ട, ഞാൻ അഭിനയിക്കുന്നില്ല. നാടകത്തിന്റെ ആശാട്ടി തപ്പിത്തടയാതെ ഒരു വാചകം പറയാൻ അറിയാവുന്നവരില്ല ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ. ഇവറ്റക്കൊക്കെ 600-700 ശമ്പളം. പത്രമാഫീസിൽ എനിക്കൊരു ചെറിയ ജോലി കിട്ടോ? ശുപാർശ പറയേണ്ടത് ഞാൻ. പി പി സാറിന്റെ ദയവ് കൊണ്ട് എങ്ങനെയോ കയറി പറ്റിയതാണ്, ഇനിയും സ്ഥിരമായിട്ടില്ല. അരെ പേജുണ്ട് ഒരു ഡയലോഗ്. ആ ഭാരതിയോട് പറയൂ, എത്ര പേര് ഇവിടെ വരുന്നല്ലേ? കല്യാണാലോചന ഉദ്യോഗാന്വേഷണം ഒരുമിച്ച് വേണോ? ആരൊക്കെയോ വരുന്നു, അവരുടെ മുമ്പിൽ ഒരു വിഡ്ഢിവേഷമായി ഞാൻ നിൽക്കുന്നു. പോരുന്നു, എനിക്ക് മടുത്തു. വലിയ പുരോഗമനവാദികൾ, അവർക്ക് സ്ത്രീധനം വേണ്ട. ഛേ, ലജ്ജാവഹം, സ്ത്രീധനമോ? പഴയ ആളുകളായ അച്ഛൻ അമ്മാവന്മ അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ ഒക്കെ മുഖത്തേന ആട്ടുമായിരുന്നു. ഒക്കെ ശരിയാവും, ക്ഷമിക്ക. ഹേ, എനിക്കല്ല ക്ഷമക്കേട്, അച്ഛനേക്കാൾ തിരക്ക് അനിയത്തിക്ക. അവൾ ഏതൊരു വീരകുമാറിനെ കണ്ടുവച്ചിട്ടുണ്ട് കുതിരപ്പുറത്ത്, അല്ല ഒരു ലൊഡാക്ക് സ്കൂട്ടറിൽ. അവനീ പരിസരത്തൊക്കെ കറങ്ങുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. ഭാരതിയോട് ഇങ്ങനെ പറയണം, തൊഴിലില്ലാത്ത ആ പെണ്ണ് വീട്ടിലും പരിസരത്തിലും ചുറ്റിക്കറങ്ങി നടക്കുന്നത് നമുക്ക് ആപത്താണ്. സ്ത്രീയല്ലേ, അവൾ ചിലപ്പോൾ എന്നെ പ്രേമിച്ചു കളയും. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആ പെണ്ണിനൊരു ജോലി. അച്ഛൻ വരുന്നുണ്ടാവും. കാശ് കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഉള്ള സമയങ്ങളെ അവർ നേരിക്കും. നന്നായി വരും. നീ എവിടെ പോയിരുന്നു? ഇവളാണ് മൂത്തത്. ഈ നാണുകെട്ടിന് ഞാനും കുറച്ചു കാലം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്.
അമ്മ മരിച്ച കാലത്ത് ഞാനിവിടെ ഇടയ്ക്ക് വന്നിരുന്നു. കോമൺവെൽത്തിൽ നിന്ന് നിന്റെ ആപ്ലിക്കേഷന് വല്ല റിപ്ലൈ വന്നോ? സായിപ്പന്മാരുടെ കാലത്ത് എന്തായാലും നാലാം ദിവസം റിപ്ലൈ വരും. ഇപ്പോഴത്തെ പോലെ മാനേജർമാര് തെറ്റില്ലാത്ത ഇംഗ്ലീഷിൽ നാല് വാചകം ഡിക്റ്റേറ്റ് ചെയ്യാൻ വെക്കോ. നാണുകെട്ടിന്റെ വഴിക്ക് ഒരു കേസ് വരുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ സൂപ്പർവൈസർ. ഞാൻ പിന്നെ പറയാം. കഴിഞ്ഞില്ലേ അവരൊക്കെ വന്നു ചേച്ചി? വരട്ടെ. മോശം. ഞാൻ നോക്കി തിരക്കേടില്ല. ഇലക്ട്രിസിറ്റി ബോർഡിലാന്ന് വെച്ചാ കൈക്കൂലി ബറാബർ കിട്ടും. ടൈപ്പ് റൈറ്റിംഗ് മാഷ് പറഞ്ഞു. അച്ഛൻ കുറച്ച് ധൈര്യം ആക്കിയിട്ടുണ്ട് അവർക്ക് വരുന്നതിന് മുമ്പ്. സായിപ്പന്മാരുടെ കാലത്ത് എന്തായിരുന്നു? ചായ കുടിക്ക. എങ്ങനെയുണ്ട് ചേച്ചി, ഇത്തിരി കോങ്ങുണ്ടോ? കടന്നു പോടി. എന്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ വലിയ പൊസിഷനിലിട്ട് അടുത്ത് തന്നെ ഇവൾക്കും ഒരു ജോലി ശരിയാവും. ഇത് റൈറ്ററുടെ സ്വന്തം വീടാണോ? എന്ന് പറയാം, 22 വർഷമായി ഞാനിവിടെ താമസം തുടങ്ങിയിട്ട്. വളരെ ചെറിയൊരു വാടകയുള്ളൂ. ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്ന പരിപാടിയാണല്ലോ. ആ നാണുമൂപ്പർ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞങ്ങൾ കുബേരന്മാരല്ല, കെട്ടിയിരിപ്പില്ല. കളവ് പറഞ്ഞ് നിങ്ങളെ കൊടുക്കാൻ ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല. 1940 ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ച് മലബാർ മെട്രിക്കുലേഷൻ പാസ്സായവനാണ് ഞാൻ. വന്ന കക്ഷി എങ്ങനെ? എന്ത് പയ്യ, അച്ഛനല്ല ആര് പറഞ്ഞാലും ശരി, കാണാൻ നിന്ന് കൊടുക്കണ ഈ ചടങ്ങ് ഇനി വയ്യ. എനിക്കൊരു ജോലി വാങ്ങിത്തരൂ, എന്ത് ജോലിയായാലും ചെയ്യാം. എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ദൂരത്തെങ്ങനെയാണ് താമസിച്ചിരുന്നെങ്കിൽ ഞാൻ അടുക്കളപ്പണിക്ക് വന്ന് നിൽക്കുമായിരുന്നു. എന്തായിരുന്നു പുതിയ പാർട്ടിയുടെ ഡിമാൻഡ്? അറിഞ്ഞൂടാ, അച്ഛൻ ഒച്ച വയ്ക്കാൻ തുടങ്ങിയപ്പോ ഞാൻ ഇറങ്ങിപ്പോന്നു. കുമാരൻ റൈറ്ററുടെ മകളായതുകൊണ്ട് കൂലിപ്പണിക്കും പോകാൻ പാടില്ലല്ലോ. തൊഴുതുമടങ്ങും സന്ധ്യമേതോ വീതിയിൽ മറയുന്നു. ഈറൻ മുടിയിൽ നിന്നെറ്റിറ്റു വീഴും നിർമ്മണി തീർത്ഥമായി, കറുകപ്പൂവിന് തീർത്ഥമായി. സന്ധ്യയുമേതോ വീതിയിൽ മറയുന്നു.
കണ്ടവനെ പിടിച്ച് പള്ള വേർപ്പിച്ച അവഖ്യാനെ കൂടെ കേൾപ്പിക്കണം, എന്നിട്ടാ ഞാൻ ചാവും. അച്ഛൻ വരൂ. ഒരു കഥക്കാരൻ ഇറങ്ങിയിരിക്കും, തന്റെ പത്രം നടത്തുന്ന വർഗീസ് മലയാളി ചോദിച്ചാൽ അറിയാം കുമാരൻ ആരാണ്. നിന്റെ ഒരു പാട്ടും കൂത്തും മാനം മര്യാദയായിട്ട് കഴിയുന്ന കുടുംബങ്ങളാണ് അയലോക്കങ്ങളിൽ, നീ സൂക്ഷിച്ച് നടന്നോ. അച്ഛൻ വരുന്നേ. അച്ഛൻ എങ്ങോട്ടാ? പുറത്തു പോയി വരാം. കഴിക്കാറായിരിക്കണം. പോയോ? ഞാനൊന്ന് അലസിക്കര വീട് വരെ പോയിട്ട് വരാം. ഏ പൂട്ടിക്കോളൂ, ഞാൻ വെറുതെ വന്നാണ്. ഞാൻ വെറുതെ പുറത്ത് നടക്കാന്ന് വെച്ചു, ഇന്ന് ഓഫാണല്ലോ. അച്ഛൻ ഒന്നും വിചാരിക്കരുത്, എന്തോ വെളിവില്ലാതെ പറഞ്ഞെന്ന് കരുതിയാ മതി. എനിക്ക് ഊഹിക്കാം. പശ്ചാത്താപം ഇനി ചാരക്കടയിലാവും. പാതിരയ്ക്ക് വന്നാൽ ഞങ്ങൾ രണ്ടാളെയും വിളിച്ചു നിർത്തി കരയാൻ തുടങ്ങും. ശകാരം സഹിക്കാം, ആ കരച്ചിൽ കാണാൻ വയ്യ. എന്നെ കൊണ്ട് ശല്യമായോ? ഏയ്, അതൊന്നും ഞാൻ സാരമാക്കി. ഇരിക്ക്, ഞാനൊരു ചായ ഉണ്ടാക്കുന്ന പരീക്ഷണം നോക്കാം. ഞാനുണ്ടാക്കാം. എന്നെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ മനസ്സിൽ വലിയ വിഷമം. ഞാൻ നിസ്സഹായനാണല്ലോ എന്ന ദുഃഖം. എന്തിന്? പ്രീഡിഗ്രി തോറ്റിരിക്കുന്ന ഒരു ഗതിയില്ലാത്തൊരു കുടിയൻ തന്റെ മോൾക്ക് പേരുള്ള ഒരാൾ വരില്ല, പിന്നെന്തിനു ദുഃഖിക്കണം? ഒരു തമാശ പറയട്ടെ, അല്പം വൈകിപ്പോയി നിന്നെ കണ്ടതെന്ന് തോന്നി. എനിക്ക് നിന്നെയും വിട്ടുകളയാൻ ഇഷ്ടമല്ലെന്നാണ് സത്യം, സ്വാർത്ഥതയാണ്. അങ്ങനെ സാറ് ഷെയ്ഖോ സുൽത്താനോ ആവാൻ നോക്കണ്ട. എന്നും എനിക്കൊരു നല്ല ഫ്രണ്ടായിരിക്കുമെന്ന് പ്രോമിസ് ചെയ്താൽ മതി. വലിയ ആളായി, വളരെ വലിയ ആളായി ലോകം മുഴുവൻ അറിയുന്ന കാലത്തും മനസ്സിൽ പതുക്കെ പറയാമല്ലോ അതെന്റെ ചങ്ങാതിയാണെന്ന്. അത് മതി എനിക്ക്. ഇവിടെ മിസ്റ്റർ ജയദേവൻ എന്നൊരാൾ താമസിക്കുന്ന സ്ഥലം ആ വീടാണ്. ആളില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ വാടകയ്ക്ക് കൊടുത്ത സ്ഥലമാണോ? അല്ലല്ല, ഒക്കെ ഒരു ജന്മിയുടെയാ. നളിനി, ജയച്ചേട്ടനകത്തുണ്ടോ നോക്ക്. പൂട്ടി കിടക്കുകയാച്ചി, പുറത്തുനിന്ന് പൂട്ടിയ പിന്നെ അകത്ത് ഒളിച്ച് കടന്നിരിക്കുവോ? വരുമ്പോ പറയാം, വേണമെങ്കിൽ ഇരിക്കാം. ജോലിക്ക് ആരും ഇല്ലേ അവിടെ? ഇല്ല. അപ്പോ ഭക്ഷണമൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്നാവും അല്ലേ? അല്ല, പുറത്തുനിന്ന്. തോന്നിയ സമയത്തല്ല ഡ്യൂട്ടി, എഴുത്തുകാർക്ക് വായു ഭക്ഷണം കൊണ്ട് കഴിയാമായിരിക്കും. ഞാൻ അന്വേഷിച്ചിട്ടില്ല, ഇരിക്കുന്നില്ലേ? ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈ വഴി പോകുമ്പോൾ വെറുതെ കയറിയതാണ്. നിങ്ങളുടെ പേര്? ഗീത. വരുമ്പോൾ എന്താ പറയേണ്ടത്? ഒന്നുമില്ല, ഭാരതി അന്വേഷിച്ച് വന്നൊന്ന് പറഞ്ഞോളാം. എന്നെ എങ്ങനെ അറിയും? ദിവ്യദൃഷ്ടിയുടെ വരം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇവിടെ 3 ദിവസമായി ആളെ കാണാത്തപ്പോ വല്ല റോഡ് അപകടത്തിലും പെട്ടെന്ന് അറിയാൻ ഇറങ്ങി. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. ഞാൻ ഡ്യൂട്ടി കയറായി, ഇരിക്കൂ, നമുക്കൊന്നിച്ച് ഇറങ്ങാം. അയൽവക്കക്കാരോടാണല്ലോ ആളുകൾ ആദ്യം അന്വേഷിക്കുന്നത്. ഭാരതി അന്വേഷിച്ചു വന്നിരുന്നു.
ഞാനിപ്പോ. ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു. വാടക വീടും പരിസരവും ഏതായാലും ഭാരതയ്ക്ക് ബോധിച്ചിട്ടില്ല. മുഖം കണ്ടപ്പോ തോന്നി. വീട്ടിൽ വരരുത്, ഭാരതയെ കാണരുത് എന്ന് വി പി സാർ ഉറപ്പിച്ചു പറഞ്ഞു. ആവശ്യമില്ലാത്ത മനക്കണക്കുകൾ കൂട്ടി എന്റെ മണ്ടത്തരത്തെ ശപിച്ചാ മതി. ഒക്കെ ശരിയാവും. ഭാരതയോട് ഇനി ഇവിടെ വന്ന് കാണാൻ ഞാൻ ചെന്ന് പറയാം. സന്ദേശം വിസ്തരിച്ചു പറഞ്ഞുതരും. ഹംസത്തിന്റെ റോളിന് ഞാൻ തയ്യാർ. വേണ്ട, ഒന്നും വേണ്ട. അതൊരു പകൽക്കനാവായിരുന്നു എന്നേ കരുതുന്നുള്ളൂ. എല്ലാം മറക്കാൻ നോക്കാണ് ഞാനിപ്പോ. ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്ത് നോക്കി. ഭാരതയില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമെന്ന് തോന്നിയ ഒരു മണ്ടൻ കാമകനാണോ ഞാൻ? അല്ല. ആ വീട്, പരിസരം, പുസ്തകങ്ങൾ, വി പി സാറിന്റെ തണൽ, സ്വല്പ അധികാരത്തോടെ അവിടെ കഴിഞ്ഞാൽ കൊള്ളാമെന്ന് ഏതോ ഒരു ദുർബല നിമിഷത്തിലൊരു മോഹം തോന്നി. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന നാടൻ തത്വം ഇപ്പൊ ശരിക്കും പഠിച്ചു. നടക്കട്ടെ, പെണ്ണുങ്ങളുടെ നാടകം കാണാൻ വരുന്നു. ഒരു പാസ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇരിക്കൂ, നാടകം വൈകുന്നേരമല്ലേ, കുറച്ച് കഴിഞ്ഞു പോവാം. ഒരു തമാശ പറയട്ടെ, എന്നെ കല്യാണം കഴിച്ചോളൂ, പിന്നെ വലിയ ആളായി കൂടെ കൊണ്ടു നടക്കാൻ ഞാൻ പോരാൻ തോന്നുമ്പോ ഉപേക്ഷിച്ചോളൂ. ഞാൻ വലിയ ആളാവുന്ന കരുതുന്ന ഒരേ ഒരാൾ നീയാ. ആവും, എന്റെ വിശ്വാസം പിഴക്കില്ല. ചേച്ചി വിളിക്കുന്നു. ആര്? ജയിച്ചേട്ടൻ. എവിടേക്ക് പോണത്രേ? മൂന്ന് മാസത്തെ ഒരു ട്രെയിനിങ് കമ്പനിയുടെ ചെലവിൽ. തിരിച്ചെത്തിയാൽ ചിലപ്പോ തിരുവനന്തപുരം ഡിവിഷനിലേക്ക് മാറ്റം ഉണ്ടാവും. വീടിന്റെ താക്കോല് തിരിച്ചു കൊടുക്കുന്നു. മാറ്റം ഉറപ്പായിട്ട് പോരെ. വീട് വിടുന്നത് വെറുതെ വാടക കൊടുക്കണല്ലോ. ഞാൻ വരും, വന്നിട്ട് അപ്പൊ നിശ്ചയിക്കാം. പോയി വരട്ടെ, ഒരു നല്ല അവസരമാണ്. ഞാൻ വരും. നന്നായിരിക്കുന്നു കേട്ടാ മതി എനിക്ക്. പോട്ടെ. എന്നെനിക്കറിയാം, എന്നാലും നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടാവും എപ്പോഴും. ഭാരതി,
എന്നാലും കല്യാണത്തിനൊരു ക്ഷണക്കത്ത് പോലും നമുക്ക് അയച്ചില്ല. വലിയ കഥക്കാരൻ. ചേച്ചിയോട് പറഞ്ഞിരുന്നു? അന്യരാരും കടക്കണ്ടെന്ന് നേഴ്സ് പറഞ്ഞു. വരൂ, ഞാൻ കൊണ്ടുപോ. വേണ്ട, വിവരമറിഞ്ഞാൽ ഒരു സമാധാനം. അപകടഘട്ടം കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. സാറിനൊരു ഫോൺ. ഹലോ. അതെ, ഞാൻ തന്നെ. ഒന്നും പറയാറായിട്ടില്ല. നീ വരുന്നുണ്ടോ? ഭാരതി, നീ കേൾക്കുന്നുണ്ടോ? ഞാൻ വരണോ? അവളുണ്ടോ ശുശ്രൂഷയ്ക്ക്? വന്നാൽ എന്നെ അപമാനിക്കില്ല എന്ന് അത് ചേട്ടന് ഉറപ്പ് തരൂ. വരുന്നതും വരാതിരിക്കുന്നതും നിന്റെ ഇഷ്ടം. ആസ്പത്രിയിൽ പലരും വരും. വരരുത്, കാണരുത് എന്നൊക്കെ പറയാൻ എനിക്കെന്ത് അവകാശം? ഞാൻ വരുന്നതായിരിക്കും ഭാരതിക്ക് ഭയം അല്ലേ? ബോധമുണ്ട്, കുറവുണ്ടെന്ന ചേട്ടന്റെ അഭിപ്രായം. കുട്ടി പോളില്ലേ, നാട്ടുകാരെന്ത് വിചാരിക്കും? കൃഷ്ണം വൈദ്യർ സാറിന്റെ ഒരു കത്തുണ്ടായിരുന്നു. തിലകത്തിന് സീരിയലൈസ് ചെയ്യാൻ ഒരു നോവൽ വേണം. പുതിയതൊന്നും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് സീരിയസ് ആണ്. അത് നേരിട്ട് പുസ്തകമാക്കുന്നതല്ലേ ഭംഗി. നൈറ്റ് ഡ്യൂട്ടിയാണ്, ഞാൻ ഇറങ്ങട്ടെ. സ്വല്പം അംഗീകാരം, ചില്ലറ ആരാധകർ, അപ്പോഴേക്കും സ്വന്തം കാൽക്കീഴിലായി കഴിഞ്ഞു ലോകം എന്ന് തോന്നരുത്. ഉപദേശമല്ല, ഒരു പ്രസ്താവന. ചേട്ടാ, ഞാനങ്ങനെ വിവരക്കേട് കാട്ടില്ല. അടുത്ത ഘട്ടം പ്രേമമാണ്. നാട് മുഴുവൻ ആരാധകമാരും സൗകര്യം കിട്ടുന്നിടത്തൊക്കെ പ്രേമവും വേണമെന്ന് തോന്നും. ആയിക്കോളൂ, ഞാനെതിരല്ല. അത് പക്ഷേ ഇവിടെ വേണ്ട, ഈ പഠിച്ചിപ്പുറത്ത്. തുറന്നു പറയാം, ഞാനില്ലാത്തപ്പോൾ താൻ ഇവിടെ വരുന്നത് എനിക്കറിയാം. എനിക്കത് ഇഷ്ടമല്ല. ഈ വീട് എനിക്ക് ഈ വീട് സ്വന്തം സ്ഥലം പോലെ അല്ലേ ആവാം. കുറച്ച് കഴിഞ്ഞിട്ട് ഭാരതിയെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ എല്ലാ വാതിലും ഞാൻ തുറന്നിടും. രാവും പകലും ആർക്കും എപ്പോഴും വരാം. ഞാൻ ഈ വീട്ടിലൊരു അംഗമായിട്ടാണ്. എനിക്ക് എല്ലാ സുഹൃത്തുക്കളും എനിക്ക് കുടുംബാംഗങ്ങളാണ്. സമയമാകുമ്പോൾ പറയാമെന്ന് വെച്ചാണ്. ഞാനും ഭാരതിയും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്.
കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. കല്യാണക്കാര്യമെന്ന് നിശ്ചയിച്ചതായിരുന്നു. ആര് നിശ്ചയിച്ചു? ഭാരതിയും ഞാനും. കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ പറ്റിയ നല്ല വിഷയമാണ്. പക്ഷേ ഉപദേശിക്കാൻ എനിക്ക് അർഹത ഇനിയും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? കല്യാണവും കുടുംബവും പാടില്ല. ദൈവമോ ജീവികളുടെ കൂടിച്ചേരലോ എന്തായാലും അത് തന്നെ ഒരു സിദ്ധിയുണ്ടല്ലോ. അകത്ത് സാഹിത്യം ആരാധിക്കാനും പ്രേമിക്കാനും അത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അവസാനം വരെ ജീവിതത്തേക്കാൾ വലുതാണ് കല. പഴയ വചനമാണെങ്കിലും എന്നും സത്യം. പലതിലും എനിക്ക് ചേട്ടന്റെ ഉപദേശം ആവശ്യമാണ്. ഇതിൽ ചേട്ടൻ ക്ഷമിക്കുന്നു, ഇതിൽ മാത്രം വയ്യ. സ്വയം അങ്ങോട്ട് തീരുമാനമെടുത്തു. എന്റെ തെറ്റാണ്, വിസ്തരിച്ചിട്ട് കാര്യമില്ല. എന്റെ തെറ്റ് തന്നെ. അവൻ മോശക്കാരനല്ല, ഭാവിയുണ്ട്. എന്നാലും കുട്ടി, നമുക്കിത് വേണോ? ഒരുതരം താളം തെറ്റിയ ജീവികളാണ് സാഹിത്യം, കല ഇതിലൊക്കെ എത്തിപ്പെടുന്നത്. അവരുടെ കഴിവുകളൊക്കെ കൊള്ളാം, പക്ഷേ അവർ മനുഷ്യരെന്ന നിലയ്ക്ക് കൊള്ളില്ല. കുടുംബജീവികളാകാൻ പറ്റില്ല. ഈ ഞാനടക്കം ഒറ്റയ്ക്ക് കഴിയാമെന്ന് ഞാൻ തീരുമാനിച്ചതെന്താ? ജയദേവൻ എനിക്കിഷ്ടമാണ്, അത് വേറെ കാര്യം. അതിലും പ്രധാനം നിന്നെ ഒരു സുരക്ഷിത സ്ഥാനത്തെത്തിക്കലാണ്. ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവും, നിന്റെ നന്മയേക്കാൾ വലിയൊരു പ്രശ്നവും എനിക്കില്ല. അതറിയാമല്ലോ. ചേട്ടൻ ഇഷ്ടമില്ലാത്ത ഒരു ബന്ധവും എനിക്ക് വേണ്ട. ഒക്കെ ഒരു വിട്ടിത്തായിരുന്നു എന്ന് ഞാൻ സമാധാനിച്ചോളാം. പിന്നെ എനിക്ക് വേണ്ടി വേറൊരു കല്യാണക്കാരിയും ആലോചിച്ച് ചേട്ടൻ ഇനി ബുദ്ധിമുട്ടാനും പോണ്ട. പയ്യന്റെ സ്വന്തക്കാരില്ലേ? കുടുംബക്കാരെന്ന് പറയാൻ ഒരു വല്യമ്മ മാത്രമേ ഉള്ളൂ. അവരമ്പലത്തിൽ വന്നിരുന്നു. നമ്മുടെ ജാതി തന്നെ അല്ലേ? ആണാണ്, അംഗവൈകല്യമില്ല, തൊഴിലുണ്ട്. ഇത്രയേ അന്വേഷിച്ചുള്ളൂ, ജാതി ചോദിച്ചില്ല. മാറും സാറിന് വരണം. എഴുതുമ്പോ കാണാൻ നല്ല രസം. ഇടയ്ക്ക് ദുഃഖം, ഇടയ്ക്ക് ദേഷ്യം, എന്തൊക്കെ എക്സ്പ്രഷൻ ആണ്. ഇതാണ് ഞാൻ പുറത്തെ മുറിയിൽ നിന്ന് എഴുതിക്കൊള്ളാന്ന് പറയുന്നത്. മറ്റുള്ളവർ നോക്കിന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല. ഞാനല്ലേ? ആരായാലും വാടക വീട്ടിനടുത്ത് ആ പെണ്ണ് നോക്കി നിൽക്കുമ്പോ ഇൻസ്പിറേഷൻ ജാസ്തിയായിരുന്നു അല്ലേ? ആ വിഷയം എടുത്തില്ലെന്ന് മുമ്പേ നീ വാക്ക് പറഞ്ഞത്. അവൾ അയലോക്കത്തുണ്ടായിരുന്നു, അത്രമാത്രം. ആവോ
എന്നാ ലീവ് കിട്ടുക? ബാംഗ്ലൂരിലും ഊട്ടിയിലെ എല്ലാ ഏർപ്പാടും ചേട്ടന്റെ ഫ്രണ്ട്സ് ചെയ്യും. രണ്ടു ദിക്കുന്നും കത്തുണ്ട്. യാത്രയ്ക്കും ഷോപ്പിങ്ങിനും കൂടി പണം തരാമെന്ന് ചേട്ടൻ ഏറ്റിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ കൈയെഴുത്ത് പ്രതി കൊടുത്ത അഡ്വാൻസ് കിട്ടും, അതും കൊണ്ട് പോവാം. ചേട്ടന്റെ പണത്തിന് ടിക്കറ്റ് വാങ്ങിയാൽ വണ്ടിയിലും ബസ്സിലും കയറ്റില്ലായിരിക്കും. എന്നും ഒരാളെ ആശ്രയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് നിനക്ക് മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലാവില്ല, നിനക്ക് മനസ്സിലാവില്ല. ഒരു 100 തവണയായി ഞാനിത് കേൾക്കുന്നു. എന്റെ ചേട്ടനേക്കാൾ വലിയ സാഹിത്യമൊന്നും കൈയിരിപ്പില്ലല്ലോ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യവും അന്വേഷിച്ചത് ഇക്കണ്ട കാലം ഞാനായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു തുടങ്ങി നിനക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് ബുദ്ധിയുള്ളൊന്ന് ആദ്യം അറിയേണ്ടതായിരുന്നു. ഞാൻ അതല്ല പറഞ്ഞത്. അനങ്ങാതൊരു ഭാഗത്ത് കിടന്നോളൂ. പിണങ്ങിയോ? മുഖം വീർപ്പിക്കാതെ ഒരു ദിവസം നിന്നെ കാണാൻ കൊതിയായി തുടങ്ങി. ആ, അങ്ങനെയൊക്കെ തോന്നും. ഇപ്പൊ ചെറിയ കുട്ടികളെ പോലെ എന്തിനു പിണക്കം, വാശി? നമുക്ക് പോവാം, എന്ന് വേണേലും പോവാം. ഭാരത് നിശ്ചയിച്ചാ മതി. ഊട്ടിയിലും ബാംഗ്ലൂരിലും ഒക്കെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പൊ വിലസിതം എത്തണമെന്ന് ഞാൻ ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു. പോട്ടെ, പിന്നെ കാണാം, നമുക്ക് പോകാം. പോട്ടെ. ശരി. എന്റെ ചില പരിചയക്കാരികൾ വന്നിരുന്നു, അവരിപ്പോൾ പോയി.
അഞ്ചരയ്ക്ക് വരാമെന്ന് പറഞ്ഞയാളെ ഏഴരയിലധികം കാത്തിരിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇറങ്ങാൻ നിന്നപ്പോ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്നു തിരുവനന്തപുരത്ത് നിന്ന്, എഴുത്തുകാരാ. പിന്നെ അവരുമായിട്ട് സംസാരിച്ചിരിക്കേണ്ടി വന്നു. എഴുത്തുകാരനെ കാണാൻ കൂടിയാണ് ഇവരും വന്നത്. ഇവിടത്തുകാരല്ലേ, ഇനിയും വരാല്ലോ. ഇവര് തിരുവനന്തപുരത്ത് നിന്ന് എന്നെ കാണാൻ മാത്രം വന്നതാ. സാഹിത്യം പറഞ്ഞിരിക്കാനാണെങ്കിൽ അവർ ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേ? നീ പറയുന്നത് കേട്ടാത്തൊന്നും സാഹിത്യം പറഞ്ഞിട്ട് വല്ല പരദൂഷണം പോലെയാണെന്ന്. ഞാനൊന്നും പറയുന്നില്ല, കുളിച്ചുണ്ണാൻ നോക്കിക്കോളൂ. ഞാൻ അവരോട് കഴിച്ചു, ഇനിയൊന്നും വേണ്ട. ഹോട്ടൽ ഷാപ്പാടിന്റെ ശീലം എത്രയായാലും വിടില്ല അല്ലേ? ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ? ആ കുട്ടി ഇവിടെ വന്ന് വനജയില്ലേ, എഴുതിയതൊക്കെ വള്ളി പുള്ളി വിടാതെ വായിച്ചിട്ടുണ്ട്. ഭയങ്കര കമ്പം. ഓഹോ, കലാനിധി വിശേഷാൽ പ്രതിയിൽ വന്ന കഥയിലെ വിക്ടോറിയ പഴയ അയൽക്കാരിയാണെന്ന് ആ കുട്ടി പറഞ്ഞു. ശരിയാണോ? അറിയില്ല, അവരോട് തന്നെ ഗവേഷണം നടത്താൻ പറയണം. പലരെയും മോഡലാക്കേണ്ടി വരും എഴുതുമ്പോ, പലരുടെയും ഛായ കാണും. അവളൊരു നല്ല ക്യാരക്ടറാ, എപ്പോഴെങ്കിലും എഴുതിയേക്കും ഇൻസ്പിറേഷൻ വരുമ്പോ. ഇൻസ്പിറേഷൻ തേടി ഇപ്പോഴും ആ വഴിക്കൊക്കെ പോകുന്നുണ്ടാവോ? ഭാരതി വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഏറ്റവും ആരാധിക്കുന്ന കഥാകാരൻ അങ്ങാണ്. പലപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ശബ്ദങ്ങളാണ് അങ്ങയുടെ സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് ഞാൻ കേൾക്കുന്നത്. ഇന്ദിര, ഏതാണ് ഇന്ദിര? ഓ, ഇതോ ഏതൊരു വായനക്കാരി. മറുപടി അയച്ചോ? പതിപോലെ എന്തോ രണ്ട് വാചകം എഴുതി. നിസ്സാരം, എന്തോ എഴുതി. എല്ലാം അടിയറ വയ്ക്കുന്നതാണല്ലോ കത്ത്, അത്ര നിസ്സാരമായി തള്ളണോ? കിടക്കാറായില്ലേ? എനിക്കിനിയും കത്തുകൾ വരും. ആണുങ്ങളും പെണ്ണുങ്ങളും എഴുതും. അവരാണ് എന്നെ നിലനിർത്തുന്നത്, അത് നിനക്കറിയില്ല. നിനക്കറിയില്ല എന്നൊരു ശീലം കൊണ്ട് പറഞ്ഞുപോയി. മാപ്പ്, വഴക്കിടാ, വന്ന് കിടക്ക്. ചിലതങ്ങനെ ശീലമായാൽ മാറില്ല. ഇടയ്ക്ക് മുനിയെപ്പോലെ ഒരു അക്ഷരം മിണ്ടാതെ ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതെന്ത് ശീലമാണ്? എനിക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിക്കണ്ടേ? യന്ത്രം പോലെ എഴുതാൻ പറ്റില്ലല്ലോ. ചിന്ത, ചിലപ്പോൾ ദുഃഖം, ശീലങ്ങൾ മാറില്ല. അയൽക്കാരിപ്പെണ്ണിനെ ഓർത്ത് ദുഃഖിക്കുന്നതും ശീലമായോ ആവോ? അവളെ ഓർക്കുമ്പോൾ ഇടയ്ക്ക് കുറച്ച് വിഷമം തോന്നും. ഒരു നല്ല ഫ്രണ്ടായിരുന്നു. കാശ് കൊടുക്കുന്ന ആരോടും അവൾക്ക് വലിയ ഫ്രണ്ട്ഷിപ്പാണെന്ന് ആലീസ് പറഞ്ഞു. അത്ര ദുഃഖിക്കാനൊന്നുമില്ല. ഓഹോ, എനിക്കറിയില്ല, എന്നോട് കാശ് ചോദിച്ചിട്ടില്ല. അവൾക്ക് എന്നെ മനസ്സിലായിരുന്നു എന്നാണ് സത്യം. എന്ത്, എന്ത് സത്യം? സത്യമല്ല ഇപ്പോഴത്തെ എന്റെ ദുഃഖം. മനസ്സിലായില്ല. നിനക്കൊരിക്കലും മനസ്സിലാവില്ലടി. പതുക്കെ കിഷൻ നായരുടെ അടുക്കളയിൽ സാക്ഷാൽ വി പി സാറിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞവൾ, ഗ്രന്ഥപ്രിയയുടെ വായു വിശ്വസിച്ച് വളർന്നവൾ, പീഠത്തിൽ ദേവതയെപ്പോലെ പ്രതിഷ്ഠിച്ച ഞാനാണ് വങ്കൻ. നോക്കുമ്പോ ദേവതയുടെ കാലുകൾ വെറും കളിമണ്ണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മൂന്ന് ജന്മം തപസ് എന്നാലും നിനക്ക് മനസ്സിലാവില്ല. ഇത് ജയദേവന്. അവനെന്താ ലീവ് വേണോ ഓഫീസിലെ? ഓഫീസിൽ നിന്ന് രണ്ടു തവണ വിളിച്ചിരുന്നു. ഓരോരുത്തർക്ക് എഴുതി കൊടുക്കാൻ അവരുടെ സ്ഥലത്ത് പോയിരിക്കണോ? വർഗീസ് സാറിന് രാവിലെയും വിളിച്ചു. ആ ചിലർക്ക് നിർബന്ധമാണ്. ആളെ കസ്റ്റഡിയിൽ എടുക്കുക അവർക്കൊരു മേനിയാണ്.
രണ്ടു ദിവസം പറഞ്ഞു പോകുന്നയാൾ അഞ്ചാറ് ദിവസത്തേക്ക് പിന്നെ കാണില്ല. കൂടുതൽ ബിസി, കൂടുതൽ ഡിമാൻഡ്, സന്തോഷിക്കല്ലേ വേണ്ടത്. പുതിയ സെറ്റുകാരുണ്ട്, അവരാണ് ഇത്ര നാശാക്കുന്നത്. പണ്ടില്ലാത്തതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദിവസം ഒന്ന് പറഞ്ഞ പോലെ ഉണ്ട്. കുടി കമ്പനിക്ക് സ്വല്പമൊക്കെ വേണ്ടിവരും, സാരമില്ല. ജോലി കളയാൻ നോക്കണം അത്രമാത്രം. വയറ്റുപഴുപ്പിന് എഴുതാൻ തുടങ്ങിയാൽ ക്വാളിറ്റി പോകും, അതാണ് ജോലി കൊണ്ടുള്ള സൗകര്യം. ഓഫീസ് വിട്ടാൽ നേരെ ഇവിടെ വരണം, ഇവിടെ ഇരുന്ന് എഴുതിയാൽ മതി. സെറ്റുകാരോട് സാഹിത്യം പറഞ്ഞാലേ ഉറക്കം വരുമെങ്കിൽ അവറ്റ ഇങ്ങോട്ട് വന്നോട്ടെ. ചേട്ടൻ ശരിക്കും ചീത്ത പറയണം. ചേട്ടനെ പോന്നു. എറണാകുളത്തൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴി നമ്മുടെ കേരള നാടുകാർ വിളിച്ചു. അവരുടെ ഒരു കഥാമത്സരം ജഡ്ജ് ചെയ്യാൻ. ഒരു ഗൾഫുകാരന്റെ ഗിഫ്റ്റാ. ഒന്ന് രണ്ട് കമ്പനികളിൽ വെച്ച് ഓരോ പെഗ് കഴിക്കേണ്ടി വന്നു. അതിനുശേഷം ഇവിടെ കലാപമാണ്. അതുകൊണ്ട് ഒരു അപകടവും വരില്ലെന്ന് ചേട്ടൻ തന്നെ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കണം. ലീവ് എഴുതി കൊടുത്തിട്ട് തന്നെയാണോ സർക്കിട്ട്? ജോലി ഭയങ്കര ബോറായിരിക്കുന്നു ചേട്ടാ. 8 മണിക്കൂർ കുത്തിയിരുന്ന ആ പീറ പണി ചെയ്ത് പുറത്തു വന്ന ഒരു വസ്തു ആലോചിക്കാൻ പറ്റില്ല. ചെലവിലുള്ള കാശ് എഴുതിയാ കിട്ടും, ഞാനിനി പോകുന്നില്ല. ധൃതിയിലൊന്നും തീരുമാനിക്കണ്ട. 600 രൂപയ്ക്ക് വേണ്ടി ഒരു 100 ആളുടെ മുമ്പിൽ സാർ സാറെന്ന് പറഞ്ഞു നിൽക്കണം, ഭയങ്കര ബോർ. സന്ധ്യയ്ക്കുള്ള ട്രാൻസ്പോർട്ടിന് എത്തുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സാരമില്ല, രാവിലെ ഫസ്റ്റ് ബസ്സിന് പോകാം. സാൾ ബലവിനെ പറ്റി ഞാനൊരു സ്റ്റഡി എഴുതിയിട്ടുണ്ട്, സാറൊന്ന് വായിച്ചു കേൾക്കണം. ജയദേവൻ തന്റെ കൂടെയല്ലേ? അതെ. ചങ്ങമ്പുഴയ്ക്ക് ശേഷം സാഹിത്യത്തിൽ സ്റ്റാർ ഉണ്ടാവുകയാണ്. ഞാൻ നേരിട്ട് പരിചയമായിട്ടില്ല. ആ വീട്ടിലുണ്ട്. അത് ഇതിന്റെ ക്ലൈമാക്സ് നന്നായിരിക്കും, അത് നമുക്ക് കൂട്ടിയെടുക്കാം. ആ ശരി ചേട്ടാ, ഇത് എന്റെ ഫ്രണ്ട്സാണ്, ചേട്ടനെ പിന്നെ പരിചയപ്പെടുത്തുന്നല്ലോ. ഇവരെന്റെ ഒരു കഥ സിനിമയാക്കാൻ പോകുന്നു. ഇത് മിസ്റ്റർ ജോർജ്, മിസ്റ്റർ ബാബു, മിസ്റ്റർ സൈനുദ്ദി. ഓ, ഇത് എന്റെ പ്രൊഫസറായിരുന്നു ഡോക്ടർ ശേഖരപിള്ള. ഇത് ജയദേവൻ. ഞാൻ പിന്നൊരു ദിവസം വരാം, എനിക്ക് 8:30 എക്സ്പ്രസ് കിട്ടും. ഇരിക്കുന്നില്ലേ, പിന്നെ വരാം. ചേട്ടന് ചേട്ടാ, ഇത്ര നേരത്തെ എങ്ങോട്ടാ? ചേട്ടാ, ഇന്നലെ അവർ പുറത്തേക്ക് ക്ഷണിച്ചപ്പോ ഇവിടെ സ്കോച്ച് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സൽക്കരിച്ചു. ആയിക്കോളൂ, പക്ഷേ ഒരു വ്യവസ്ഥ, ഇവളെ എന്റെ പെങ്ങളെ കരയിക്കരുത്. കള്ളുകൂടി പഠിക്കാനും ഒരു ഗുരു വേണം. രക്ഷിതാക്കന്മാരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും എന്നാണ് ഒരു രക്ഷ കിട്ടുക? ഒന്ന് കുളിച്ചാലേ രാത്രിയിലെ ചൂട് തണുക്കൂ. ഡോക്ടർ പിള്ള തന്നെ കാണാനാണ് എന്റെ കൂടെ വന്നത്, അറിയാമോ? നിങ്ങളൊക്കെ എന്നെ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു, അതറിയാമോ? ഇപ്പൊ മനസ്സിലാക്കുന്നു. ഇവിടെ ആളുകളെ വലുതാക്കുന്നത് നിങ്ങൾ ചിലരാണെന്നുള്ള ധാരണ വെറും മിഥ്യ. ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ മുഴുവൻ ആരാധന എനിക്കുണ്ട്. ഒരു രക്ഷിതാവ് ഉണ്ടാക്കി തന്നതല്ല. രക്ഷിതാവ് ഒന്നും മിണ്ടാതിരിക്കോ, ഇപ്പോഴും തലയ്ക്ക് വെളിവായിട്ടില്ലെന്ന് കരുതിയാ മതി. കുട്ടി, ഞാനൊന്നും പറയുന്നില്ലല്ലോ. ഇതെന്റെ വീടായി പോയി, നീ എന്റെ പെണ്ണുമായി പോയി. കടൽ കിഴവനെ പോലും എന്റെ ചുമൽ കയറി ഒറ്റ ഇരിപ്പാണ് എന്റെ വീട്. എനിക്ക് എവിടെയെങ്കിലും ഒരു വാട വീട് കിട്ടും. ഇപ്പോഴിറങ്ങണം ഇവിടുന്ന്. ആരുടെ ദൈവം നമുക്ക് കഴിയണ്ട. നീ വേഗം റെഡിയാ, ഇപ്പൊ തന്നെ. വേണ്ട, പറഞ്ഞതിൽ ഒരു വാക്ക് എനിക്ക് തെറ്റി. ഇതെന്റെ വീടല്ല, വീടുകളുടെയാണ്. മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ബുദ്ധിപൂർവം ചെയ്തു വെച്ച ഒരു കാര്യം ഇറങ്ങിപ്പോകേണ്ടത് ഞാനാണ്. ചേട്ടൻ എന്തായി പറയുന്നത്? എന്നാൽ ഇറങ്ങി പോണം, ഞങ്ങൾക്ക് ഇത്തിരി സ്വയം കിട്ടട്ടെ. എടാ ജയദേവ, ഗെറ്റ് ഔട്ട്. സംസാരിക്കരുത്, ശാന്തമായി കിടക്കൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും.
എങ്ങനെ സാർ, കുറവുണ്ടോ? സാർ, സാർ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഡോക്ടർ ഇപ്പോൾ വരും, അദ്ദേഹത്തോട് ചോദിക്കും. മിസ്സസ് ചെയ്തേ വന്നില്ലേ? സാർ എങ്ങനെയുണ്ട് സാർ? ബോധമുണ്ട് ഇപ്പോൾ. ഞാനൊന്ന് കണ്ടോട്ടെ, ഒന്ന് സംസാരിക്കില്ല. എക്സൈറ്റഡ് ആവുന്ന രോഗത്തിന് നല്ലതല്ല. നിർബന്ധമാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചു നോക്കാം. നമ്മൾ കെയർഫുൾ ആയിരിക്കണമല്ലോ. പപ്പടം കാച്ചണ്ട പണിയേ ഉള്ളൂ ബാക്കി. മേനോൻ സാറ് പറയായിരുന്നു. വരില്ല, ചേട്ടൻ അറിയാൻ പറയാതെ തന്നെ ഒരു മുണ്ടും മേഷ്ടിയും കൊടുത്തയച്ചു രാവിലെ തന്നെ. ഒക്കെ തണുത്തിട്ടുണ്ടാവും, മണി മൂന്നായില്ലേ? എത്ര നേരം വെച്ചിട്ടാ കാത്തിരിക്കുക? നല്ലൊരു ദിവസമായിട്ട് ഭക്ഷണിക്കിരിക്കണ്ട, കുട്ടി ഉണ്ടോളൂ. കുറച്ച് വെള്ളം, മൂന്നാല് ഗ്ലാസ് കൊടുത്തോ. അല്ല ഇവ നാശങ്ങളൊക്കെ കൂടിയുണ്ട്, നല്ല ലെവലാണ്. വരുമ്പോ തന്നെ ആദ്യം വിട്, കുട്ടി വേഗം ഉണ്ടോളൂ. ജയദേവ, നിന്റെ ഭാര്യ ഒന്ന് വിളിക്ക്, ഞങ്ങളൊന്ന് പരിചയപ്പെടുത്ത. നീ ഇവിടെ ഉണ്ടോ? ചെവി കേൾക്കില്ല? അവരെ എന്റെ ചില ഫ്രണ്ട്സാ, അവർക്ക് നിന്നെ പരിചയപ്പെടണം. വാ, ദയവായി മിണ്ടാതൊരു ഭാഗത്തിരിക്കണം. അവർക്ക് നിന്നെ പരിചയപ്പെടണം. ഈ തെണ്ടികളുടെ മുമ്പിൽ എന്നെ പ്രദർശിപ്പിക്കണം, അവരോട് കടന്നു പോകാൻ പറയുക. അവരെന്റെ ഫ്രണ്ട്സാ, എനിക്ക് വേണ്ടി മരിക്കും. അവരെ തെണ്ടികളെന്ന് വിളിച്ചാ എന്നെ വിളിക്കുന്ന ഫലമാ. ചേട്ടനെ പുറത്താക്കിയ പോലെ ഇനി എന്നെയും കളയും, എനിക്കറിയാം. ഞങ്ങൾ പോട്ടെ. നിൽക്കൂ, ഇവള് പറയുന്നത് ആരും സാരമാകരുത്. ഞാൻ മാപ്പ് പറയുന്നു, പിന്നെ വിളിക്കാം. ഇറ്റ്സ് ഓൾറൈറ്റ്. പറ. ഞാൻ ആകെ അസ്വസ്ഥനാകുമ്പോ എന്തൊക്കെയോ ചെയ്തു പോകുന്നു. രണ്ടാമത്തെ പുസ്തകം പുറത്തു വന്നപ്പോ പണ്ട് നല്ലത് പറഞ്ഞവരൊക്കെ എതിർക്കുന്നു. മുമ്പരിക്ക് ചേട്ടന്റെ കൂടെ വന്ന ആ റാസ്കൽ, ആ തന്ത ഒരു ഡോക്ടർ പിള്ള, തെരുവിലെ പിള്ളേർ കണ്ടതൊക്കെ പെറുക്കിയെടുത്ത് കുത്തി നിറച്ചൊരു കീറച്ചാക്കാണ് നോവൽ എന്ന് എഴുതി ഇന്ന് രാവിലെ വന്ന വീക്കിലിൽ. നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുക എല്ലാവരും ചേർന്ന്, തിരിച്ചു കളിച്ച് കൂടെ കൂടിയവനൊക്കെ തരം കിട്ടിയാ പിന്നെ ഇന്ന് കുത്തു. അവനവനില് വിശ്വാസം ഉണ്ടായാ മതി, ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. പുതിയ പത്രം തുടങ്ങാമെന്ന് പറഞ്ഞവരെ പിന്നെ കണ്ടില്ല. ആ സിനിമാക്കാരൻ വന്നില്ല. കുറച്ച് ദിവസമായി വീട്ടു ചെലവ് എങ്ങനെയാ കഴിയണമെന്നറിയില്ല. അത് സാരമില്ല, ഒക്കെ ശരിയാവും. എനിക്കിന്ന് എന്ത് ഭ്രാന്താണാവോ കാര്യം, അല്ലെങ്കിൽ ഈശ്വരൻ ഞാൻ എന്താ ചെയ്തത്? സാരമില്ല പോട്ടെ, അതൊന്നും സാരമില്ല.
ഉച്ചയ്ക്കുണ്ടില്ല അല്ലേ? 3 മണിവരെ ഞാൻ കാത്തു, പിന്നെ സംഘക്കാരായി വന്നപ്പോൾ നേരെ ഡർബാറിനിരിക്കുകയാണല്ലോ ചെയ്തത്. ഇപ്പൊ വിസ്തരിച്ചുണ്ടേ. ഇതെന്താ? ഇത്തിരി പായസം. അമ്പലത്തിൽ വഴിപാട് കഴിച്ചതാണ്. എന്താ വിശേഷം അമ്പലത്തിൽ? ഇന്നെന്റെ പിറന്നാളായിരുന്നു. ഈശ്വര, പിറന്നാളായിട്ട് ഇന്നത്തെ ദിവസം, സോറി, സമ്മാനം തരേണ്ടതിന് പകരം ഞാൻ സോറി, ഒരു സമ്മാനം കൂടി വാങ്ങാൻ ഞാൻ മറന്നു. ഓർമ്മിച്ച് നടന്ന ഈ തീയതി മറന്നു. ഞാൻ എന്താ ചെയ്തത്? സാരില്ല, ഇങ്ങനെയൊന്നും നന്നായിരുന്നു കണ്ടാൽ മതി, വേറൊന്നും വേണ്ട. മാസമായി ഞാൻ ഒരു അക്ഷരം എഴുതിയിട്ട്. ഹലോ. അതെ. ഓ, ആ വരാം. 5 മണിക്കല്ലേ? ആ, നോട്ട് ചെയ്യാം, നോട്ട് ചെയ്യാം. ഓക്കെ. ഒരു സമ്മേളനം. എന്നെ സ്ഥിരമായിട്ട് മൈൻഡ് ചെയ്യാത്ത ഗ്രൂപ്പാണ് നടത്തുന്നത്. സമ്മതിച്ചു. ആവശ്യക്കാർക്ക് വേണ്ടിയല്ലേ എഴുതേണ്ടത്? അവനവന് വേണ്ടിയാണെന്ന് ചേട്ടൻ ഓരോരുത്തരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ വിമർശനം തുടങ്ങുന്നുണ്ടോ? ഒരു ചായ ഉണ്ടോ? നല്ല സമ്മേളനമാണെങ്കിൽ ഞാനും വരുന്നുണ്ട്. എനിക്ക് പ്രസംഗം കേൾക്കണം. ഭാരതി കമ്മിറ്റിക്കാരുടെ കാറിൽ കയറിക്കോളൂ, ഞാൻ പിന്നാലെ വന്നോളാം. ഞാൻ ഒപ്പമുണ്ട്, കുറച്ച് സംസാരിക്കണം അവരോട്. സമയം എനിക്കറിയാം. ഞാൻ ആ വണ്ടിയിൽ വന്നോളാം. അയാൾ എവിടെ ചെന്നാലും ഇങ്ങനെയാ. മതിയായില്ലേ? നിങ്ങൾക്ക് മതിയായില്ലേ? കുറച്ച് വേഷം കൊടുത്ത് കൊല്ലായിരുന്നു, ഇതിലും ഭേദം. ഞാൻ അവസാനം പ്രസംഗിക്കാമെന്ന് പറഞ്ഞതാ, അപ്പൊ അത് അവർക്ക് വയ്യ. എന്നെ എതിർത്തവരോട് മറുപടി പറയാൻ ഒരു ചാൻസ് കിട്ടണ്ടേ? ഒക്കെ ശത്രുക്കളാ. ശത്രു ആരാണെന്നറിയോ? അന്വേഷിച്ച് കഷ്ടപ്പെടണ്ട, അവനവൻ തന്നെയാണ് ഏറ്റവും വലിയ ശത്രു. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒക്കെ സംഭവിച്ചു. ചേട്ടൻ, ചേട്ടനാണല്ലോ ഈ ലോകം ഭരിക്കുന്ന ചക്രവർത്തി. ഒടേ നമ്പര് ഉദ്ഘാടനമായിട്ടല്ല സ്റ്റേജിൽ എടുത്തിട്ട് എല്ലാവർക്കും കൂടെ പിറ്റി ചീന്തറാം. എവിടെ ഇഷ്ടം? ഒരു 30 രൂപ. എന്തിനാ? ആവശ്യമുണ്ട്. ആ രൂപയുണ്ട് കൃഷ്ണനാരെ, താൻ പോയി അരക്കുപ്പ് അമ്മാച്ചോ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ മതി. ഈ വെളുപ്പം കാലത്ത് അടച്ച കടക്കാരനെ വിളിച്ചുണർത്തി തുറപ്പിച്ചിട്ട് അല്ലേ? ചെന്ന് നോക്കണോ? കൃഷ്ണനാരെ അടുക്കളയിലെ കാര്യം നോക്കിക്കോളൂ, അതിനാ നിങ്ങളെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ പോവും.
പണിക്കാരൻ കൂടെ ഞാൻ പറഞ്ഞാ കേക്കാതെ അല്ലേ? ഓ, നിന്റെ വീടായി പോലെ അല്ലേ? നിനക്കെന്നെ മനസ്സിലാകില്ല, നിന്റെ ചേട്ടനെ മനസ്സിലാകില്ല. നീ ചേട്ടന്റെ മഹത്വം പറഞ്ഞ് ഇവിടെ നിന്ന് ഭരിച്ചോ, ഞാൻ എന്റെ പാട്ടിന് പോയേക്കാം. നോക്കൂ ജയൻകുട്ടി, എന്നെ ആരാധിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇവിടെ. മുൻപ് ഇപ്പോൾ അവർ പറയുന്നത് ഞാനും കേൾക്കുന്നുണ്ട്. തല നിവർത്തി നടക്കാൻ വയ്യാതാക്കിയല്ലോ ഇത്ര വേഗം. മതിയായി, ഇനി ഇവിടെ നിന്ന് ശ്വാസം മുട്ടി മരിച്ചു പോകും. മതിയായി. ഒരു വിവരവുമില്ല. ചിലർ മദ്രാസിലാണെന്ന് പറയുന്നു, ചിലർ തിരുവനന്തപുരത്താണെന്ന്. നക്കി തിന്ന് കൂടെ നടന്നിരുന്ന രണ്ടു മൂന്ന് തെണ്ടികളുണ്ടല്ലോ, അവരുടെ വർത്തമാനം കേട്ടാൽ ഇങ്ങനെ ഒരാളെ അവർക്ക് മുഖപരിചയവും കൂടിയില്ല. കുട്ടി മിണ്ടാതൊരു ഭാഗത്ത് ഇരുന്നോളൂ, ഒരു ഗ്രഹപ്പുഴി അങ്ങനെ തീർന്നു സമാധാനിച്ചാൽ മതി. മേനോസായി തരാൻ പറഞ്ഞു. ചേട്ടന് വല്ല വിവരവും കിട്ടിയോ? നീ ഒന്നും കേട്ടില്ലേ? ഇല്ല, ഒന്നും അറിയില്ല. നിങ്ങളൊക്കെ അറിയും, എന്നോട് പറയാത്തതല്ലേ? അറിയാതിരിക്കില്ല. ഞാൻ അന്വേഷിക്കാം ചേച്ചി. ഇവിടെ നീ എനിക്ക് സ്വൈര്യം തരില്ലല്ലേ? ഞാൻ വീട്ടിൽ വന്ന് പറയാൻ പുറപ്പെടുകയായിരുന്നു. നീ എന്റെ പഠിച്ച കുട്ടിയാൽ പുണ്യാഹം തളിക്കണം. പേപിടിച്ചേ നിധി കിട്ടിയ പോലെ ഒളിപ്പിച്ചു വെച്ചോ. ഇതേ അവളെ തെരുവിൽ വീണ് കിടക്കുന്നത് കണ്ട് ആളുകൾ ചിരിക്കണ്ടെന്ന് വിചാരിച്ചു. വേണ്ട, വ്യാഖ്യാനം വേണ്ട, എനിക്കറിയാം. ഞാനാണ് പറയുന്നത്. ഭാരതി, ഭാരതി നിൽക്കൂ. എന്തൊക്കെയായാലും ഈ ഘട്ടത്ത് പോയില്ലാച്ചാൽ എന്നും അതൊരു മനസ്താപത്തിനിടയാവും. ഉപദേശിക്കല്ല. വയ്യ, ഞാൻ എവിടേക്കുമില്ല. അവകാശികൾ വേറെ ഉള്ളപ്പോൾ ഞാൻ എന്തിനു വലിഞ്ഞു കയറണം? അല്ല, നാട്ടുകാരും മറ്റും ചോദിക്കുമ്പോ സാറിനായിരിക്കും വിഷമം. നാട്ടുകാരെ ബോധിപ്പിക്കാൻ എനിക്ക് നാടൻ കളിക്കണ്ട. അവിടെ അതറിയുന്നവരെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റുകാർ വന്നു കണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി വന്നിരിക്കുന്നു. ജയദേവൻ ആത്തത്താക്കായിട്ട് ഇവിടെ കിടക്കണമുണ്ടല്ലോ. ഭയങ്കര കുടിയാണ്, കുടികൊണ്ട് വന്ന സൂക്കേടാണ്. ഹേയ്, അതൊക്കെ വെറുതെ. കുടിക്കാതെ എത്രയോ ആൾക്കാർക്ക് അറ്റാക്ക് വരുന്നു. ഭാര്യ മക്കളൊന്നുമില്ലേ? മക്കളില്ല, ഭാര്യയായിട്ട് മുമ്പേ തെറ്റല്ലേ. ഏതോ ഒരുത്തി വെച്ചോണ്ടിരിക്കുകയാണ്. അതിനെയും വിട്ടില്ലേ? ഉണ്ടായിരുന്ന കാശ് മുഴുവൻ പെണ്ണുങ്ങൾക്ക് കൊടുത്ത് മുടിഞ്ഞു എന്നാരോ പറഞ്ഞു. ഒരു ബ്ലഡ് ക്ലോട്ട് ഇപ്പോഴുമുണ്ട്. അത് മാറിയാലേ സേഫായെന്ന് പറയാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവിടെ എത്ര സമയം ഇങ്ങനെ കഴിയും? ഒരു മുറി എടുത്ത് തരാൻ പറയാം. ഇവിടെ അടുത്തൊരു ലോഡ്ജ് ഉണ്ട്. വേണ്ട, സാറ് വേണമെങ്കിൽ കുറച്ച് വിശ്രമിച്ചോളൂ. ഞാനിവിടെ ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പത്ര റിപ്പോർട്ടുമാർ വരും. പിന്നെ സാറ് പേടിക്കണ്ട, ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഒരു ജോലിക്കാരിയാണെന്ന് പറഞ്ഞോളാം. അവൾക്ക് അഭിമാനത്തിന്റെ പ്രശ്നമാണത്രേ. മരിക്കാൻ കിടക്കുമ്പോഴാണല്ലോ കണക്ക് തീർക്കാൻ അവസരം കാണുന്നത്. എന്ത് പറയാൻ? മരിക്കാൻ കിടക്കുമ്പോഴാണല്ലോ കണക്ക് തീർക്കാൻ അവസരം കാണുന്നത്.
ഈ സംരംഭത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. ഗീത ഇവിടെ, ഇതെന്താ അത്ഭുതം? നാടകം കാണാൻ ഇരിക്കുന്നില്ലേ? ഇവിടെ എങ്ങനെ വന്ന് പെട്ടു? ഞാൻ ബാബു ജോസ്, ഇതിൽ മെയിൻ തോളാണ്. ഗീത സാറിനെ പറ്റി എപ്പോഴും പറയും, ഞങ്ങൾ വന്ന് കാണുന്നുണ്ട്. പറഞ്ഞോ, സാറിനോട് പറഞ്ഞോ, ഞങ്ങൾ മോഡൽ ഹോട്ടലിലാണ് ക്യാമ്പ്. നാടകം കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്. ഞാൻ വന്ന് സാറിനെ കൂട്ടിക്കൊണ്ട് പോന്നോളാം, ഒക്കെ ഗീത പറയും. ആ, ഞാൻ റൂമിലുണ്ടാവും. ഇരുന്നാട്ടെ. ആ, ഞാൻ പോയത് കൊണ്ട് സാറിനെ പിടികിട്ടി. വണ്ടിയുടെ സമയം വരെ സാറിനെ കൊണ്ട് സംസാരിപ്പിച്ചിരുത്താനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ ഞാൻ പിടിച്ച പിടിയാൽ എനിക്ക് കൊണ്ടുവന്നു. ഞാനിപ്പോ വരാം. നാടകക്കാരിയായത് ഞാൻ അറിഞ്ഞില്ല. പിഴക്കണ്ടേ, ഇതുവരെ തൊഴിലാണല്ലോ. വലിയ കുഴപ്പമില്ലെന്ന് കാണുന്നവര് പറയുന്നു. അച്ഛൻ സമ്മതിച്ചു? അച്ഛൻ മരിച്ചു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കണമെന്ന് ആലോചിച്ചു. കല്യാണം കഴിഞ്ഞ പിറ്റേ മാസമാണ്. എന്തിനു നിസ്സാര കാര്യങ്ങൾ കൊണ്ട് ശല്യപ്പെടുത്തണമെന്ന് തോന്നി. നളിനി ഇപ്പോഴെവിടാണെന്ന് അറിയില്ല. ആരോടൊന്നും പറയാതെ നാട് വിട്ടു. അച്ഛനുള്ളപ്പോൾ തന്നെ ഒരു ഡ്രൈവറുടെ കൂടെയാണ് പോയതെന്ന് ആരോ പിന്നെ പറഞ്ഞു. ഒരു വിവരവും ഇല്ല. ഞാൻ നിനക്ക് പറ്റിയ വല്ല ജോലി അന്വേഷിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞാ ചിലപ്പോ ശരിയായെന്ന് വരും. വേണ്ട, വേഷം കെട്ടിപ്പോയില്ലേ. ഇനി നിർത്തിയാലും നാടക്കാരി എന്ന പേര് ബാക്കി കിടക്കും. ഇതൊക്കെ മതി. വേണ്ട, ഞാൻ കഴിക്കില്ല. കഴിക്കില്ല എന്ന് ഗീത പറഞ്ഞു. എന്നാൽ ഒരു കമ്പനിക്ക് വേണ്ട. സാർ, ഞങ്ങളുടെ സന്തോഷത്തിന് ഒന്ന് സിപ്പ് ചെയ്താൽ മതി. പ്ലീസ്. ചേർസ്. ചേർസ്. ഈ നാടകത്തിൽ ഹെവി ബുക്കിങ്ങാ. ഞങ്ങൾ തന്നെ മെയിൻ. പക്ഷെ ചാക്കോച്ചേട്ടന് കാശ് തരാൻ വലിയ മടിയാ. നാടകം കൊണ്ടാ പ്രസ് മേടിച്ചത്. ഒരു കൊല്ലത്ത് 300-350 ബുക്കിംഗ് അല്ലേ. നീ കാര്യം പറഞ്ഞില്ലേ. സ്വന്തമായൊരു ട്രൂപ്പ് ഉണ്ടാക്കണമെന്ന ആഗ്രഹം. എന്നാലേ ഞങ്ങൾക്ക് വല്ല ഗുണവും കിട്ടൂ. സാറ് ഞങ്ങളെ സഹായിക്കണം. സാറിനെ അറിയാൻ ഗീതയ്ക്ക് എന്ന് പറഞ്ഞപ്പോ ഞാൻ തീരുമാനിച്ചു ഞങ്ങൾ ജയിച്ചെന്ന്. സാറൊരു നാടകം എഴുതിത്തരണം. ഞാൻ നാടകം എഴുതിയിട്ടില്ല. കഥയും നോവൽ എഴുതുന്ന പോലെ അല്ല ഒരു പ്രൊഫഷണൽ നാടകം. ജയദേവ് സാർ ആദ്യമായിട്ട് എഴുതുന്ന നാടകം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ പബ്ലിസിറ്റി അല്ലേ. അല്പം മോശമായാൽ അറിയുന്ന തൊഴിൽ തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ കശക്കും. വേണ്ട. കഥനൂര് ഗസ്റ്റ് ഹൗസ് നല്ല സ്ഥലമാണ്. അവിടെ വെറുതെ ഇരുന്നാ മതി. സാറിന് ഇൻസ്പിറേഷൻ വരും. ഒരൊറ്റ ആഴ്ച മതി. ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തോളാം. കഴിയുന്ന ഒരു പ്രതിഫലം ഞങ്ങൾ തരും. സാറ് സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യണം? ഇത് എന്റെ ഫീൽഡ് അല്ല. പിന്നെ ലീവിന്റെ പ്രശ്നം. എഴുതണം, എന്റെ ആവശ്യമാണ്. എന്തെങ്കിലും വേണമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ബാബുവേട്ടൻ. ബാബുവേട്ടൻ, നീ എങ്ങനെയാണ് അവനെ സഹിക്കുന്നത്? പലതും അങ്ങനെ സഹിക്കേണ്ടി വരുന്നു, തൊഴിലിന്റെ ഭാഗമായിട്ട്. നിനക്കെന്നോട് തീരാത്ത വകയുണ്ടാവുള്ളിൽ എനിക്കറിയാം. ഏയ്, എത്തേണ്ട സ്ഥലത്തെത്തിയതിന് പക തോന്നുന്നു. പത്രങ്ങളിൽ കാണുമ്പോൾ, കൂടുതൽ പേര് കിട്ടുന്നറിയുമ്പോൾ സന്തോഷിക്കാറേ ഉള്ളൂ. ഒരവകാശം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ
ഞാൻ ആരുമായിരുന്നില്ല. ഇവിടെയാണ് ക്യാമ്പെന്ന് ഭാരതിയോട് പറഞ്ഞു. എഴുതാൻ പോകുന്നു പറഞ്ഞു. വിസ്തരിക്കാനൊന്നില്ല. അവൾക്ക് ഞാൻ ഏത് നേരം അവളുടെ കൺവട്ടത്ത് വേണം. അങ്ങനെ ചില പിടിവാശികൾ. അത് നല്ലതല്ലേ? ചേട്ടനെ അടക്കി ഭരിച്ച അതേ ശീലം തന്നെ എന്റെ അടുത്തു. ചിലപ്പോ അവള് പറയുന്ന ആരെങ്കിലും കേട്ടാ തോന്നും ഞാൻ ഒരു ചെറിയ സ്കൂൾ കുട്ടിയാണ്. സ്നേഹക്കൂടലുണ്ടല്ലേ, ഭാഗ്യം വേണം അതിനും. സാർ ആ പാട്ടിന്റെ ലൈൻസ് തന്നാൽ അത് എഴുതി തീരുമ്പോഴേക്കും ഞാൻ സെറ്റ് ചെയ്യാമായിരുന്നു. ആ നീ അത് പറഞ്ഞില്ലേ, അതിന് വേറെ ആളെ വിളിക്കണ്ട. സാർ ആദ്യം കവിതയാണ് തുടങ്ങിയതെന്ന് ഗീത പറഞ്ഞു. തിരക്കില്ല, ഇത് എഴുതി കഴിഞ്ഞിട്ടായാലും മതി. ഇതാ കവിത എന്നോ പാട്ടെന്നോ എന്ത് വേണേ പറയാം. പലതും എഴുതാൻ തുടങ്ങിയ പിന്നെ കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. വരികൾ, വാക്കുകൾ, കഥാപാത്രങ്ങൾ ഒക്കെ ഒരു പകുതി സ്വപ്നം പോലെ തലയിലുണ്ടാവും. പോയി കിടക്കൂ. അരുത്. ഓ, ബാബു ജോസിനോട് പാതിവൃത്യം പുലർത്തണമായിരിക്കും. എനിക്കെന്തുമാകാം, ദേവചേട്ടൻ താഴാൻ പാടില്ല. ബാബു ജോസ് എനിക്കാരുമില്ല. നിർത്തേണ്ട അകലത്തിൽ നിർത്താൻ എനിക്കറിയാം. ഭാരതി എന്നെ വഞ്ചിച്ചാൽ എന്റെ മനസ്സിൽ എന്നും അഴുക്കുണ്ടാവും. പോയി കിടക്കൂ. കറുത്ത തോണിക്കാര കടത്തു തോണിക്കാര കറുത്ത തോണിക്കാര കറുത്ത തോണിക്കാര കടത്ത് തോണി
വന്നതാരും പറഞ്ഞില്ല. ഗേറ്റിൽ കടത്തി വിട്ടില്ല. 5 രൂപ കയറി. ഇതെന്തൊരു വേഷമാണ്! ആളുകൾ കണ്ടാൽ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ, ജയദേവൻ മരിച്ചു, ഔട്ട്. അതാരും പറഞ്ഞില്ലേ? ഒരു നിരൂപകനും പറഞ്ഞു കേട്ടില്ലേ? വരൂ, വേനുണ്ട്, ഞാൻ കൂട്ടി വിടാം. നടന്നോളൂ കുട്ടി. എവിടെയാണ് താമസം? തെരുവിൽ. കേറോ ഫുട്പാത്ത്. ഞാൻ ആരെങ്കിലും കൂട്ടി വീട്ടിലെത്തിക്കാം. എനിക്ക് വീടില്ല, എനിക്കിപ്പോ ഒരു വീടില്ല. വരൂ. ജയദേവൻ സാർ എഴുന്നേറ്റു. പണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു കയ്യില്. ഇയാളിപ്പോ ചെല്ലുന്നിടത്തൊക്കെ നൂഷസ് ആണ്. പരിചയക്കാരൊക്കെ ഓടി രക്ഷപ്പെടും. 10 രൂപ കൊടുത്ത് പിള്ളേരോട് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടാൻ പറയും. സാറിനെ അറിയിക്കണോ? സാർ എന്നേ കൈ ഒഴിഞ്ഞു? പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ബുദ്ധിമാനായ വി പി സാറുടെ ആള് വന്നായി. ആ പിള്ളേരെ ഏൽപ്പിച്ചാ മതി, നീ ഒഴിയാനൊന്നും പോകണ്ട. ഭയങ്കര തലവേദന. ചായ കൊണ്ടുവരാൻ പറയട്ടെ? വേണ്ടത് ഇപ്പോ ഒരു പക്ക് മദ്യമാണ്. തലയൊന്ന് ശരിയാവാൻ. ആളുകൾ പറഞ്ഞപ്പോൾ ഈ നിലയിൽ ഇപ്പം ധരിച്ചില്ല. എങ്കിലും ഇപ്പൊ ധരിച്ചോ. വളരെ മോശക്കാരനാണ് ഞാൻ. ജയദേവൻ ധൂർത്തൻ, ഒന്നിനും കൊള്ളാത്തവൻ, വെറും തണ്ടി. വെറുതെ അതുമൊന്നും പറയരുത്. ചായ കുടിച്ച് അടിയാകുമ്പോഴേക്ക് ടാക്സി വിളിപ്പിക്കാം. എന്തിന്? ബസ് സ്റ്റാൻഡ് സ്റ്റേഷനിൽ കൊണ്ടുവിടാം. വീട്ടുകാരെന്ത് വിചാരിക്കും? ഒരാൾ എന്നെ കാത്തിരിക്കുന്നില്ല. ഓവറായി കണ്ടപ്പോ ഭാരതി ശകാരിച്ചിട്ടുണ്ടാവും, അതല്ലേ കാര്യം. ആരും എന്നെ ഉപദേശിക്കാൻ നോക്കണ്ട. ആ വീട്ടിൽ ഞാൻ ഇനി കയറില്ല. ഇപ്പോൾ ഒന്നും എഴുതാറില്ലേ? ആർക്കും ഞാൻ എഴുതി ആവശ്യമില്ല, പിന്നെ എഴുതണം. പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ ആവശ്യക്കാരുണ്ടാവും. ഞാൻ ബാബുവേട്ടിനോട് പറഞ്ഞ് ഇന്ന് അഡ്വാൻസ് വാങ്ങിത്തരാം. 1 മാസത്തിനുള്ള നാടകം എഴുതി തന്നാ മതി. മറ്റേ നാടകം കൊണ്ട് നല്ല പേര് കിട്ടിയല്ലോ. ഓ, നീയും കലയുടെ രക്ഷിതാവണല്ലോ ഇപ്പോ. അതുകൊണ്ടല്ല, തൽക്കാലത്തെ വിഷമം തീരട്ടെ എന്ന് കരുതി. സ്റ്റേജിന് ഇത്ര കണക്ക് വെച്ച് തരാൻ പറയാം. ഒരു സ്ഥിര വരുമാനമായല്ലോ. മനസ്സിലൊന്നുമില്ല, ശൂന്യം. പിന്നെ എന്തെഴുതാൻ? മുമ്പ് കളിച്ച നാടകത്തിൽ ഒരാൾ പറയുന്നുണ്ട്, ദൈവം തന്ന സിദ്ധികൾ നഷ്ടപ്പെടില്ല, ചിലപ്പോൾ എവിടെയോ തെറ്റിവെച്ചിരിക്കുമെന്ന്. കുളിച്ച് റെഡിയാവൂ. വീട്ടിൽ പോകുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് എഴുതാം. ചിലവ് കമ്പനിന്ന് കൊടുത്തോളും. ജോലി ചെയ്ത് വരികയാണെന്നറിഞ്ഞാൽ ഭാരതിക്ക് സന്തോഷമാവും. രാമു, കട തുറന്ന ഉടനെ ഈ റൂമിലെ സാറിന് പറ്റിയൊരു ജുബ, മുണ്ട്, ഷേവിംഗ് സെറ്റ്, സോപ്പ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഇട, സാർ പെട്ടിയും സാധനങ്ങളൊന്നും ഇല്ലാതെ വന്നിരിക്കുന്നത്. പക്ഷെ കുപ്പിയാണോന്ന് പറഞ്ഞാലോ? നീ പറഞ്ഞു ചെയ്യ്, നാടകത്തിന് മതി കോമഡി. എന്റെ പ്രതികാരം ജ്വലിക്കുന്ന തീപ്പന്തമായി, പ്രളയാഗ്നിയായി, അന്തകടാഹങ്ങളെ ചുട്ടരിച്ച് അദൃശ്യ ധൂളികളാക്കി. ആദ്യം വായിക്കാം. ബാബോട്ടാ, ഒരു മിനിറ്റ്. പുള്ളി പോയില്ലേ? വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോന്നതാ. പുതിയ നാടകം എഴുതാൻ ഞാൻ പറഞ്ഞു. കുറച്ച് അഡ്വാൻസ് കൊടുത്ത് ഒന്ന് വിളിച്ചു പറഞ്ഞ വലിയ സന്തോഷാവും. നിനക്ക് ഭ്രാന്താണോ? ഇയാൾ നാടകം എഴുതുവോ? ഇയാൾ എഴുതി കളിച്ചിട്ടാണല്ലോ ഈ വാനും കൂപ്പൊക്കെ ഉണ്ടായത്. അല്ല, അന്നേക്ക് സ്വല്പം പേരുണ്ടായിരുന്നു, ഇപ്പൊ ഈ കമ്പനിക്ക് പേരുണ്ട്. ഞാൻ എഴുതി കളിച്ചാലും ബുക്കിംഗ് കിട്ടും, കമ്പനിയുടെ പേര്. ജയചേട്ടൻ കുറച്ച് കഷ്ടത്തിലാ. പത്രം ഓഫീസിലെ പണിയും ഇല്ല, നമ്മൾ ഇപ്പോഴല്ലേ സഹായിക്കേണ്ടത്. ചെയ്ത പണിക്കുള്ള കാശൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ട്. നീ വായനക്കിരുന്നത്? ഞാൻ വാക്കു കൊടുത്തു. നീയോ ഞാനോ ഈ ട്രൂപ്പ് നടത്തുന്നത്? അയാളുടെ പാവം പറ. എനിക്ക് വേണ്ടി പ്ലീസ്. എന്താ ശകലം പ്രേമം തോന്നിയോ? കാശില്ലാത്ത ഒരുത്തരെ നീ അടുപ്പിക്കാറില്ലല്ലോ. പട്ടി, ഇത് നാടകത്തിൽ ക്രോധനം കെട്ടി മതി. വേഷങ്ങളവനെ ഞാൻ അഭിനയിക്കണമെങ്കിൽ ജയദേവൻ സാർ എഴുതണം. ഞാൻ വാക്കു കൊടുത്താണ്. സ്റ്റേജിന് 50 രൂപ വെച്ച് കൊടുത്താ വരാൻ എനിക്ക് 1000 പെണ്ണുങ്ങൾ കാത്തുകിടപ്പുണ്ട്. പിന്നെ നീയല്ലേ എന്ന് വിചാരിച്ച് 75 രൂപ തരുന്നതാണ്. അതറിയാവോ? നീ വായനയ്ക്ക് വരുന്നുണ്ടോ? മറ്റന്നാ മുതൽ ഫുൾ റിഹേഴ്സലാണ്. ഞാനില്ല. വാ പെണ്ണേ, തുടരുത്. കാത്തുകിടക്കുന്ന നിന്റെ 1001 വിളിച്ച് നാടകം നടത്തിക്കോ. ബാബു ജോസിന് ഞാൻ വേണ്ടെന്ന അഭിപ്രായം. നന്ദിയില്ലാത്തവൻ, ഞാൻ ഈ ട്രൂപ്പ് വിട്ടു. വിട്ടിത്തം. ബാബുവിനിപ്പോ കുറെ കൂടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
കുറെ കൂടെ പേരുള്ള ഒരാളെ വിളിക്കാം. എനിക്ക് വിഷമമില്ല, ഞാൻ പോട്ടെ. എങ്ങോട്ട്? അങ്ങനെയൊന്നുമില്ല, എവിടേക്കെങ്കിലും. വീട്ടിലേക്കല്ല. എന്റെ വീടുണ്ട്, എന്തെങ്കിലും ശരിയാവുന്നതുവരെ അവിടെ താമസിക്കാം. വീട്ടിൽ പോകുന്നില്ല എന്നത് ഉറപ്പാണെങ്കിൽ. ആരും സഹതപിക്കേണ്ട കാര്യമില്ല. തെരുവിൽ കിടക്കുന്നു കേൾക്കാൻ വയ്യ. എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാം, അല്ലെങ്കിൽ വല്ലതും എഴുതാം. പഴയ ആളായി തിരിച്ചെത്തുമ്പോൾ ഭാരതിയൊക്കെ മറന്നോളൂ. ഒരപവാദം കൂടി ഉണ്ടാക്കാൻ പറഞ്ഞല്ല, പിടിച്ചെടുക്കലുമല്ല. ജയചേട്ടന്റെ സൗകര്യം പോലെ ഞാൻ കൂടെ വരുന്നു. പക്ഷെ ചില വ്യവസ്ഥകളുണ്ട്, നേരത്തെ ഞാൻ പറയുന്നു. അറിയാം. ഉള്ള കഴിവ് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ശ്രമിച്ചു നോക്കാമെന്ന് വാക്ക് തരണം. ഇപ്പോൾ വേണ്ട, താങ്ക്സ്. നിർത്തിയോ? ഇപ്പൊ വേണ്ട. ഒരു സ്മോൾ വാച്ചാ. പിന്നെ എന്താ സംഗതി സർ? ഞാൻ ഫോണിൽ പറഞ്ഞ കാര്യം. നാടകം ഞാൻ ബുക്ക് ചെയ്യാൻ ചെല്ലോടൊക്കെ പറയാം. കുട്ടി മുമ്പ് എന്താ പേര്, അയാളുടെ കൂടെ വന്നപ്പോ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോയിന്റ്മെന്റ് പരസ്യം ചെയ്തിട്ട് വേണമെന്നാണ് പുതിയ നിയമം. യൂണിയൻ കുഴപ്പങ്ങൾ, വല്ല പത്രാഫീസിലും ട്രൈ ചെയ്യണം. കലാസാഹിത്യം ഇതൊക്കെ ഉള്ളവരെ ഞാൻ എന്നും ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഈ കുട്ടിക്കറിയാം. പക്ഷേ ആ നോക്കട്ടെ, അടുത്ത മാസം എന്നെ വന്ന് കാണും. കഥകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, നോക്കാം. താങ്ക്സ്. പേരുള്ള ആളാണ് സർ, ധാരാളം കഴിവുണ്ട്. പക്ഷേ അറിയാം, ഇപ്പോ നാടകല്ലേ, പഴയ ട്രൂപ്പ് വിട്ടു, പുതിയ ട്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കണം. ഞാൻ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. വരട്ടെ സർ. ഇത്ര വേഗം കഴിഞ്ഞോ കമ്പനി മാറാനുള്ള സൽക്കാരം? അയാളുടെ ആവശ്യം അറിയുന്ന സ്ഥിതിക്ക് എന്നെ കെട്ടി വലിച്ചോണ്ട് പോയി നാണം കെടുത്തണം. ഇഷ്ടമുണ്ടായിട്ടല്ല, ശ്രമിക്കാതിരിക്കുന്ന തെറ്റല്ലേ എന്ന് വിചാരിച്ച് ഓരോ സ്ഥലത്തേക്ക് വരാൻ നിർബന്ധിക്കുന്നു. പലർക്കും അയാൾ ജോലി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു നോക്കി. ആ, ഞാൻ കൂടെ ഉണ്ടായാൽ എല്ലാ നിലക്കും നിനക്ക് ശല്യം. ഞാനെന്നും കൂടെ നിർത്താൻ പോകുന്നില്ല. തേപിടിച്ച് തടവിൽ വെച്ചല്ല എന്ന് എനിക്ക് ഭാര്യയോട് ഒരിക്കൽ പറയണം. രക്ഷിച്ച് തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു, പരിക്കൊന്നുമില്ലാതെ എന്ന് പറയാൻ ഞാനും കൂടെ വരും. ആ, അതിനുള്ള സമയമാവട്ടെ. കുറച്ചുണ്ടല്ലോ ഇപ്പൊ തന്നെ അകത്ത്, അത് പോരെ. ധർമ്മം തരണ്ട, കടം മതി. എന്തെങ്കിലും ഞാൻ തിരിച്ചു തരാം. ഞാൻ കളവ് പറയുന്നില്ല, എനിക്ക് ഇത്തിരി കുടിക്കണം. നിർബന്ധമാണോ? വേണം. മൂന്ന് മാസം ഞാൻ ശരിക്കും വാക്ക് പാലിച്ചു, എന്നിട്ട് എന്താ വിശേഷം? ഇവിടെ കാശൊന്നുമില്ല, ഇത് വിൽക്കാം അല്ലെങ്കിൽ പണയം വെക്കാം. നാളെ മറ്റന്നാളോ അത് വേണ്ടി വരും. ഏതായാലും ഞാനന്ന് ദുരിതം കൂടെ നിന്റെ തലയിൽ ഒരു 100 ആൾക്ക് ഞാൻ കത്തെഴുതി, ഒരാളും മറുപടി കൂടി അയച്ചില്ല. തലയിലെഴുത്ത് എന്തെങ്കിലും വരും, ധൈര്യമായിട്ടിരിക്കും. കഴിക്കണമെന്ന് വല്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോയിക്കോളൂ. ഞാൻ വെറുതെ പറയല്ല, ബാക്കി ചെലവിനെടുക്കാം. സമാധാനമായിരിക്കും, വിചാരിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും ചിലപ്പോൾ സഹായം വരുന്നത്, ആർക്കറിയാം. അപ്പോൾ നീയാണ് പുതിയ രക്ഷാധികാരി? ഒരാളെ കൂടി രക്ഷിക്കാൻ കഴിവുണ്ടായിട്ടല്ല, തെരുവിൽ കിടക്കുന്ന കഷ്ടമില്ലെന്ന് കരുതി. ഇനി എനിക്കാവില്ല. മടുത്തു? മടുത്തിട്ടല്ല,
നിത്യവൃത്തി കഴിയണ്ടേ? കഴിവുള്ള ഒരാൾ നശിക്കുന്നത് കണ്ടു നിൽക്കാൻ? കഴിവ് മാത്രം പോരാ, മനുഷ്യനാവണം. ഏറ്റവും വലിയ വാഗ്ദാനം എന്നൊക്കെ സാർ ആദ്യം എഴുതിയത് ഞാനും കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. നീയും തുടങ്ങിയോ സാഹിത്യം? സാറിനോട് തർക്കിക്കാനൊന്നും എനിക്കാവില്ല. അവന്റെ സമ്പാദ്യം കൂടി കണക്ക് കൂട്ടിട്ടുണ്ടാവും വിളിച്ചു കയറ്റിയപ്പോൾ. അത് പിഴച്ചു, അതല്ലേ സത്യം? അത്ര ബുദ്ധിയില്ലാത്തോളല്ല സാർ. പട്ടിണി കിടത്താതെ കുറെ കാലമൊക്കെ പോറ്റാൻ എനിക്കും കഴിയും. ആവശ്യക്കാരുണ്ട്, എനിക്കറിയാം. പക്ഷേ ഞാൻ ഇതുവരെ എന്നെ വിറ്റിട്ടില്ല. അതുകൊണ്ടും അദ്ദേഹം രക്ഷപ്പെടില്ലല്ലോ സാർ. നല്ലവളാണെന്ന് ഒരുത്തിനെ കൊണ്ടും പറയിപ്പിക്കണമെന്ന നിർബന്ധവും എനിക്കില്ല. ഞാൻ എന്ത് വേണം? സഹായിക്കണം, എന്നെയല്ല. അവൻ എന്നോട് ചെയ്ത് എന്താണെന്നറിയോ? എന്റെ പെങ്ങളാണ് അവന്റെ ഭാര്യ എന്നറിയോ? എല്ലാം അറിയാം സാർ. വളർത്തിയതും കൊന്നതും സാറാണെന്ന് ആളുകൾ പറയുന്നത്, അത് സാറും അറിയണം. ഉപയോഗമില്ലാത്ത ആളായിപ്പോയി എന്ന വിചാരമാണ് മാറിക്കിട്ടേണ്ടത്. പറ്റിയൊരു ജോലി, ശരിയായ ആൾക്കാരുമായി ബന്ധം. അവന്റെ സ്റ്റഡി ക്ലാസ് ഛർദിക്കാണല്ലേ, അതോ നാടകത്തിൽ വാചകമോ? നാടകക്കാര് നല്ല കാര്യം ഉള്ളിത്തട്ടി പറഞ്ഞാലും പണ്ട് പഠിച്ചത് ഛർദിക്കാണെന്ന് തോന്നും. അത് ഞങ്ങളുടെ തലയിലെടുത്ത്. ഞാനൊരു കത്ത് തരാം. ഒരിക്കൽ കൂടി ഒരു അവസരം കൊടുത്ത് പറ്റില്ലെങ്കിൽ എഴുതി തള്ളാൻ പറഞ്ഞുകൊണ്ടൊരു കത്ത്. അതുകൊണ്ട് വർഗീസ് സാറിനെ ചെന്ന് കാണട്ടെ. പോരെ പോരെ സാർ, അയാളെ മനസ്സിൽ വെറുക്കരുത്. അനിയത്തിയുടെ കാര്യം എനിക്കറിയില്ല, അതും കൂടെ ഒരു അപേക്ഷയാണ്. കഴിഞ്ഞോ കച്ചവടം? ഓടി നടന്ന് കഷ്ടപ്പെടണ്ട, ആവശ്യക്കാരെ ഇങ്ങോട്ട് വിളിക്കാം. എന്നെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല. അതും വേണ്ടി വരും. നൊട്ടല്ലില്ലാതെ തലയിലെഴുത്തിനെ ശപിച്ചേ ഇരിപ്പ് തുടർന്നാൽ എനിക്കതും അവസാന കഴിഞ്ഞ് ചെയ്യേണ്ടി വരും. ഞാൻ പോയിക്കോളാം ഇപ്പൊ തന്നെ. ഇപ്പോഴല്ല, നാളെ പാകിസ്ഥാനിൽ ചെന്ന് കാണണം. പഴയ ജോലി തിരിച്ചു കിട്ടും. ഇത് കൊടുത്താ മതി. ആരുടെ കത്ത്? വെറുതെ പരിഹസിക്കാതെ. ഗുണം പിടിക്കില്ലെന്ന് അവനെ തന്നെ ശപിച്ചാൽ അങ്ങനെ തന്നെ തോന്നു. ബി പി സാറിന്റെ കത്ത്. ഞാൻ സാറിനെ കണ്ടിട്ടാണ് വരുന്നത്. എന്തു പറഞ്ഞു? എന്നെ ശപിക്കുന്നുണ്ടാവും. എന്തു പറഞ്ഞു? ആരായാലും ശപിക്കും. ഉണ്ടാവും. തർക്കിക്കാൻ വേണ്ട വാചകമൊക്കെ ദൈവം അപ്പപ്പ തോന്നിച്ചു. ഉള്ളിൽ ഞാൻ വിറക്കിയായിരുന്നു. തളർന്നു പോയി ഞാൻ. എന്നാലും ദൈവാധീനം. നിന്നെ ഞാൻ നമസ്കരിക്കട്ടെ. അടുത്ത് തന്നെ ഞാൻ എഴുതി തുടങ്ങും. മൂന്നാം യാമം എന്നൊരു ടൈറ്റില് ഇപ്പൊ തോന്നുന്നുണ്ട്. ഉദയമുഹൂർത്തത്തിന് തൊട്ടു മുമ്പുള്ള യാമം, ഇരുട്ടിലൂടെ ഒരു യാത്രയുടെ കഥ. ജോലിയിൽ ചേർന്ന് കുറച്ച് സ്വസ്ഥമാവട്ടെ. ആവേശം അതുവരെ മനസ്സിൽ വെച്ചാൽ മതി. ആവേശം
അതാണ് നഷ്ടപ്പെട്ടവരുടെ കാലത്ത്. അപ്പുറത്തെ വാടക വീട്ടിൽ എഴുതുന്നത് ആർക്കും വേണ്ടാത്ത കാലത്ത് കുത്തിയിരുന്ന് എഴുതിയിരുന്ന ആവേശം അന്ന് ഞാൻ കണ്ടതാണ്. അതുണ്ടായാൽ മതിയെന്നു. നീയാണിപ്പോൾ എന്റെ ഗുരു. അയ്യോ, എനിക്കൊന്നും അറിയില്ല. എന്തൊക്കെ വിട്ടിട്ടങ്ങൾ പറയുന്നു. നീ പറയുന്നത് വലിയ കാര്യങ്ങളാണെന്ന് നിനക്ക് തോന്നില്ല. അതാണ് നിന്റെ മാത്രം. ഒക്കെ ഒരു ദുസ്വപ്നമായിരുന്നു കഴിഞ്ഞതൊക്കെ എന്ന് വിചാരിച്ചാൽ മതി. ആളുകൾ പലതും പറയും, ഒരു നല്ല പുസ്തകം വന്നാൽ പഴയതൊക്കെ മറക്കും. വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തതാവണം ഇനി എഴുതുന്നത്. നീ ആരാണ്? വാഗ്ദേവി. മനസ്സിലെങ്കിലും നിന്നെ നമസ്കരിക്കാതെ വയ്യ. വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തത്. നിനക്കൊന്ന് കേൾക്കണോ? തിരുവാതിരക്കാലത്ത് രാത്രി ഞാൻ സാഹിത്യത്തിൽ പറയട്ടെ? പറയൂ. എഴുതാൻ അറിയില്ലെങ്കിലും കേൾക്കാൻ എനിക്കിഷ്ടമാണ്. നീലാകാശത്ത് നിന്ന് ആയിരം മുല്ലമാലകൾ പോലെ നിലാവൊഴുകി വീഴുന്ന ആതിരരാത്രിയിൽ. മഹാകവി വൈലോപ്പിളുടെ കവിതയാ. അയൽപക്കത്തെ കന്യാകുമാരിമുത്ത് പാട്ടുപാടി കളിച്ചിരുന്ന നാടൻ പെൺകുട്ടി പിറ്റേന്ന് സ്വകാര്യത്തിൽ വന്ന് ചോദിക്കുന്നു, എന്നോട് ഒച്ച കേട്ടുപോവോ വേറിട്ട്. പല ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് അവളുടെ ശബ്ദം. പ്രേമം പോലെ തന്നെയാണ് കവിതയും സാഹിത്യവുമൊക്കെ. പല ശബ്ദങ്ങളിൽ നിന്ന് വേറിട്ട് എന്റെ ശബ്ദം. ഞാൻ ചുവടോർത്തിരിക്കുന്നുണ്ടാവും. കേട്ടാൽ ഞാൻ തിരിച്ചറിയും, കേൾക്കാതിരുന്നാൽ എനിക്ക് ദേഷ്യം വരും. ഉറങ്ങണ്ടേ, നേരം വെളുക്കാറായി. ഞാൻ ഉറങ്ങുന്നില്ല. ഒരു നല്ല പ്രഭാതം കണ്ടിട്ട് വർഷങ്ങളായി ഞാൻ ഉറങ്ങുന്നില്ല. ഒരു ഭാരം ഉറങ്ങിയ ആശ്വാസം. അഡ്വാൻസ് ഓഫീസ് വായിച്ചവർക്കൊക്കെ വളരെ നല്ല അഭിപ്രായം. ആഫീസിനടുത്ത് വീട് കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം സ്ഥലം. ലൈബ്രറിക്കും സ്റ്റഡിക്കും വേറെ എൻട്രൻസ്. ചങ്ങാതിമാർ വന്നാലും വീട്ടുകാർക്ക് ശല്യം ഉണ്ടാവില്ല. എന്ന് മാറാം. എന്ന് വേണമെങ്കിലും ആവാം. ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? കൂട്ടിയിട്ടാ മതി. ഞാൻ മാറുന്നില്ല. ഞാൻ ഇവിടെ തന്നെ. വീടെടുത്തോളൂ. സ്വയരമായിട്ടൊന്ന് ജോലി ചെയ്യാലോ. എന്റെ മീൻകറിയും ചോറും വേണമെന്ന് തോന്നുമ്പോ എപ്പോഴും ഇങ്ങോട്ട് വരാലോ. കുറച്ച് സൗകര്യങ്ങൾ, ചെറിയ ചില സൗഭാഗ്യങ്ങൾ, അത്രയൊക്കെ തരാനേ കഴിയും. അതും വേണ്ടത് വാശി പിടിക്കാണ്. വാശിയല്ല, എനിക്കിത് ധാരാളം മതി. അവിടെ വന്ന് നിൽക്കാൻ. പിന്നെ സത്യത്തിൽ എനിക്കെന്ത് അവകാശം? ഞാൻ പറയുന്നത് കേൾക്കുമോ? ആ വീടെടുത്ത് ഭാരതച്ചെന്ന് വിളിച്ചോണ്ട് വരണം. ഇനിയൊരു പരീക്ഷണം കൂടെ നടത്താൻ ഞാനില്ല. അല്പം മനസ്സമാധാനമുണ്ട്. ജോലി ചെയ്യുന്നുണ്ട്. വീണ്ടും ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. വേണ്ട, എന്നെ നിർബന്ധിക്കല്ലേ. അവൾക്കും അത് വേണ്ടേ, ജീവിക്കുന്നു എന്ന തോന്നൽ? ശമ്പളത്തിൽ പാതി നേരെ അയച്ചു കൊടുക്കാൻ കമ്പനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് മാത്രം മതിയോ? എന്തോ എനിക്കറിഞ്ഞൂടാ. മനുഷ്യരുടെ മനസ്സിനെ പറ്റി എഴുതുന്നവരോട് ഞാൻ തർക്കിക്കുന്നില്ല. എനിക്ക് സ്വൈര്യം വേണം എന്റെ തൊഴിലിന്. അവളേക്കാൾ വലുതാണ് എനിക്ക് എന്റെ തൊഴിൽ. നിന്നേക്കാൾ വലുതാണെന്ന് കൂടി ഞാൻ പറയും. അപ്പൊ നീ പിണങ്ങരുത്. അങ്ങനെയാവണം, അതാണ് എന്റെ പ്രാർത്ഥന. എന്നും അങ്ങനെയാ വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് വേദന, ഡോക്ടറെ ഒന്ന് കാണിച്ചൂടെ? നാശം,
ഇത് ഗ്യാസ് ട്രബിളാ. മറ്റന്നാ വീണ്ടും ഡൽഹിക്ക് എഡിറ്റേഴ്സിന്റെ ഒരു കോൺഫറൻസ്. ഡൽഹിയിൽ നിനക്ക് എന്താ വാങ്ങേണ്ടത്? ഒന്നും വേണ്ട. എപ്പോഴും നീ അങ്ങനെ പറയും, ഒന്നും വേണ്ട ഒന്നും വേണ്ട. വേണ്ടതൊന്നും ബാക്കിയുണ്ട് അറിയാലോ. വേണ്ടെന്ന് നിശ്ചയിച്ച നീയല്ലേ? അച്ഛൻ ആരാണെന്ന് ഉറക്കെ പറയാൻ വയ്യാത്ത ഒരു മോനോ മോളോ എനിക്ക് വേണ്ട. അവര് പിന്നെ എന്നെ ശപിക്കും. സാരമില്ല, ഉടുപ്പ് മാറൂ. എന്നെ തെരഞ്ഞു വരണ്ട, എത്തിക്കോളാമെന്ന് പറഞ്ഞു. ഇവിടത്തുകാരുടെ സ്വീകരണം കഴിഞ്ഞേ ഞാൻ മറ്റു സ്ഥലത്തുള്ളവർക്ക് ഡേറ്റ് കൊടുക്കുന്നുള്ളൂ. ആരെങ്കിലും ചോദിച്ചാലോ ഞാൻ ആരാണെന്ന്? എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാം, ആരും അങ്ങനെ ചോദിക്കാൻ ധൈര്യപ്പെടില്ല. കൺഗ്രാജുലേഷൻസ്, താൻ അർഹിക്കുന്നതാണെല്ലാം. എല്ലാവർക്കും അഭിമാനിക്കാൻ വകയുണ്ട്. എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് എന്നേ ഞാൻ കരുതുന്നുള്ളൂ. സമയമായോ? നമുക്ക് ഒരുമിച്ച് പോവാം. നേരിട്ട് അഭിനന്ദിക്കാനാണ് മീറ്റിംഗിന് മുമ്പേ ഞാൻ വന്നത്. പിന്നെ ഒരു കാര്യം, വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് നേരത്തെ ഞാൻ നിശ്ചയിച്ചതാണ്. പക്ഷേ തൊഴിലിന്റെ ഭാഗമായി ഒരല്പം ഉപദേശം തരാമല്ലോ. ഇപ്പോഴും ഉപദേശമല്ല, നിർദ്ദേശം. എപ്പോഴും എനിക്കത് ആവശ്യമാണ്. ടൗൺ ഹാളിലെ സ്വീകരണത്തിന് ഗീത വരരുത്. കൂടുതൽ ഉയരത്തിലെത്തുമ്പോൾ കൂടുതൽ ഭയപ്പെടണം. അപവാദം കൊണ്ട് തനിക്കെതിരെ കല്ലേറ് നടത്താൻ ചില പീറപത്രങ്ങളെങ്കിലും ഇപ്പോൾ അവസരം നോക്കിയിരിക്കുന്നുണ്ട്. കുട്ടി, ഞാനൊരു സത്യം പറഞ്ഞതാണ്, നിനക്ക് വിഷമം തോന്നരുത്. അതൊക്കെ എനിക്ക് പുല്ലാണ്, ആ തെണ്ടുകൾ എനിക്കറിയാം. സത്യം, പക്ഷെ പുറത്തു കേട്ടാൻ പറ്റില്ലല്ലോ. വിനയം, ഉന്നതങ്ങളിലെത്തുമ്പോൾ കൂടുതൽ വിനയം. താനിപ്പോൾ പഴയ ആളല്ല, ഒരു പൊതുസ്വത്തായിരിക്കുന്നു, ഒരു സൂപ്പർ സ്റ്റാർ. പക്ഷേ ചേട്ടാ, പ്ലീസ്, ആവശ്യമില്ലാതെ ഞാൻ ഇടപെടില്ല എന്നറിയാമല്ലോ. ഭാരതിയുടെ പ്രശ്നം കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും തന്റെ അടുത്ത് വന്നിട്ടുണ്ട്. തന്നെ കൊണ്ടു നടക്കാൻ പറ്റാത്തത് അവളുടെ കഴിവുകൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്, എനിക്ക് മനസ്സിലാവും. ഇവളെപ്പറ്റി എന്തെങ്കിലും ഞാൻ ഇതേവരെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടത്തെ കുറെ ക്ഷുദ്രജീവികളുടെ മനസ്സറിയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തന്റെ നന്മയ്ക്ക് കുടുംബജീവിതത്തെ പറ്റി ഒരു വിവാദം ഇനി വേണോ? സാറ് പറഞ്ഞ സത്യമാണ്, ഞാൻ വരുന്ന ശരിയല്ല. ബുദ്ധിയില്ലാത്തത് കൊണ്ട് വെറുതെ ഒന്നും ആലോചിക്കാതെ ഞാൻ ചാടി പുറപ്പെട്ടു. പോയി വരൂ. സമയം വൈകിക്കണ്ട, പോയി വരൂ. എല്ലാം മനസ്സിൽ കണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കൈയടിച്ചോളാം. Thank you.
സുഹൃത്തുക്കളെ, മലയാളത്തിന്റെ അഭിമാനവും അലങ്കാരവുമായ ശ്രീ ജയദേവനെ ഇവിടെ അനുമോദിക്കാൻ വന്നെത്തിയ നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യത്തെ ചടങ്ങ് ഹാരാർപ്പണമാണ്. ഹാരാർപ്പണത്തിന് പേര് നിന്ന കലാസാഹിത്യ സംഘടനകൾ പേര് വിളിക്കുന്നതിനനുസരിച്ച് വരാൻ അപേക്ഷ. കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി, പുരോഗമന സാഹിത്യ സമിതിക്ക് വേണ്ടി, ജന്മദേശം ജീവനക്കാർക്ക് വേണ്ടി, ദേശാഭിമാനി ജീവനക്കാർക്ക് വേണ്ടി, വീക്ഷണം ജീവനക്കാർക്ക് വേണ്ടി, ദേശഭോഷണി വായനശാലയ്ക്ക് വേണ്ടി, അനുവാചക പുസ്തകശാലയ്ക്ക് വേണ്ടി, ചിത്രകൗമുദിക്ക് വേണ്ടി. ഇവിടെ നിന്ന് ഉറങ്ങാണോ? സ്വീകരണം നന്നായില്ലേ? ഗ്രാൻഡ്! എന്താ ആൾക്കൂട്ടമായിരുന്നു? പി പി ചേട്ടന്റെ പ്രസംഗം കേട്ടപ്പോ കണ്ണു നനഞ്ഞുപോയി. മാലകളുടെ ബഹളം, ഒരു റോസ് മാല എടുത്ത് നിനക്ക് പ്രത്യേകം വെച്ചതായിരുന്നു. ഫോട്ടോഗ്രാഫുകാരുടെ ബഹളത്തിൽ ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. ഇത് കിട്ടി, ഇത് മതി. ആ നിൽക്കൂ, ഞാനിപ്പോ വരാം. മേയറുടെ വകയൊരു ഡിന്നറുണ്ട്, മേയറും നഗരസഭയും മാത്രം, അതിന് നിനക്ക് വരാം. വേണ്ട, ഞാൻ എല്ലാം മനസ്സിൽ കണ്ട് സന്തോഷിക്കുന്നുണ്ട്, എനിക്കത് മതി. പത്രക്കാരൻ ബഹളം ഒന്നും ഉണ്ടാവൂല. വേണ്ട, പോയിക്കോളൂ. ഞാനിനി ഈ സ്വീകരണങ്ങളും ബഹളങ്ങളും കഴിഞ്ഞ് ഈ വഴിക്ക് വരൂ. സൗകര്യം പോലെ വരൂ. വീട്ടിൽ പോയിരുന്നു, ആശുപത്രിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഒന്നും പറയാറായിട്ടില്ല. ഞാനുണ്ടാവുമെന്ന് കരുതി പോകാതിരിക്കണ്ട. നേരിട്ടത് പറയാനാണ് ഞാൻ വന്നത്. വീണ് കിട്ടിയ മുതൽ കളയാതെ ഉടമയ്ക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് കരുതിയിട്ടേ ഉള്ളൂ. അന്നും നീ അദ്ദേഹത്തിന്റെ ആരാണ്? ഞാനോ? ഞാൻ ആരുമല്ല. എന്നെങ്കിലും ആളുകൾ അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ ആരും എന്നെ പറ്റി പറയുകയുമില്ല. നാടകം വേണ്ട. ഇല്ല, അഭിനയിച്ച് എനിക്ക് മടുത്തു മുമ്പേ. കഴിഞ്ഞത് മറന്നിട്ടില്ല. ആണുങ്ങളെ വേട്ടയാടുന്നൊരു തേവിടിശയായിട്ടാണ് എന്നെ കണ്ടത്. നീ മാത്രമേ എന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. തെരുവിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്തത് നിധിയൊന്നുമല്ല, ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെയായിരുന്നു. അതെ, ഒന്നിനും. പണമില്ല, പൗരുഷവുമില്ല. അത് രണ്ടുമുള്ള ഒരു നൂറാണുങ്ങളുടെ തല വേണമെങ്കിൽ അന്ന് എനിക്ക് അടിപ്പാവാടയുടെ ചെറുവിൽ കോർത്തിട്ട് നടക്കാമായിരുന്നു. നിനക്കെന്നെ മനസ്സിലാവില്ല, ആർക്കും. അവിടെ പലരും ഭാര്യയാണ് അന്വേഷിക്കുന്നത്.
ഭാരതി പോണു. ഞാനിവിടെ ആരുമല്ല. ഭാരതി പുറപ്പെട്. ആവശ്യത്തിലേറെ ഞാൻ പറഞ്ഞു പോയി. ക്ഷമിക്ക. പുറപ്പെട്. രോഗം മാറി ഭാരതിയുടെ കൂടെ അദ്ദേഹം ഇറങ്ങിപ്പോയെന്ന് കേട്ടാൽ ഏറ്റവും സന്തോഷം എനിക്കായിരിക്കും. ഇതൊരു വെറും വാക്കല്ല, സത്യം. എന്നെ ചോദിച്ചോ ചേട്ടാ, സത്യം പറയൂ, എന്നെ ചോദിച്ചോ.